ഗുഡ് മോർണിംഗ്. എവിടെ രാജലക്ഷ്മി? വാ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഹിയർ ഈസ് എ ഗുഡ് ന്യൂസ് ആൻഡ് സർപ്രൈസ് ഫോർ യു. എന്താ മോളെ? റിലീസിംഗ് ഓർഡർ കോടതി വെറുതെ വിട്ടു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എല്ലാത്തിന്റെയും മുകളിൽ ഒരു ന്യായാധിപനുണ്ടല്ലോ, ഈശ്വരൻ. അവന്റെ തീർപ്പ് നമുക്ക് അനുകൂലയാവുള്ളൂ. ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ടും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നല്ലോ ഇത്രയും നാൾ രാജലക്ഷ്മി കാത്തിരുന്നത്. വല്യമാമ ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്താലേ വീട്ടു സാധനങ്ങൾ രണ്ടു ദിവസം കൊണ്ട് പൂനെയിലെത്തു. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ഞാൻ നാട്ടിലൊന്ന് വിളിച്ചറിയിക്കട്ടെ. ഈ ഒരു വിവരം അറിയാൻ അവരും കാത്തിരിക്കുക. അയ്യോ, ഞാൻ മറന്നു. സാറിന് എന്താ കുടിക്കാൻ? താങ്ക്സ്. ഇത്രയും നാൾ കാർമേഘം മൂടിയ മനസ്സായിരുന്നു അതിൻ്റെത്. ഇപ്പോഴാ ഒന്ന് തെളിഞ്ഞു കണ്ടത്. എന്തായാലും ഇവിടെ വെച്ച് സംഭവിച്ചതെല്ലാം എന്നും നല്ലൊരു ഓർമ്മയായി മനസ്സിലിരിക്കട്ടെ. ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കേറ്. ഓക്കെ. ഓ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്.
വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? എന്താ മാഡം? എന്റെ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിൻസ് ഒക്കെ എഴുതി ചേർത്തിരിക്കുന്നു. ഹൂ ഡിഡ് ദിസ്? ഒരു മാസത്തിലേറെയായി ഈ ചീറ്റിംഗ് തുടങ്ങിയിട്ട്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും എന്റെ മുന്നിൽ ഹാജരാവണം വിത്തിൻ വൺ അവർ. റിയോബിനെറ്റ് ഫാക്ടറി, അൾട്ടിപേസ് എന്നീ കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് എന്റെ കൈപ്പടയിൽ എഴുതി ചേർത്ത് ഈ കൂട്ടത്തിൽ ആരോ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. മാസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. മിസ്റ്റർ ചന്ദ്രപ്പൻ, യു ആർ ദ ഫാർമസിസ്റ്റ്. നിങ്ങളുടെ അറിവോടാണ് സ്റ്റോറിൽ നിന്ന് ഈ മെഡിസിൻസ് ഒക്കെ ഡെലിവറി ചെയ്തിരിക്കുന്നത്. പ്രിസ്ക്രിപ്ഷനിൽ മാഡത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട മെഡിസിനാണ് ഞാൻ സപ്ലൈ ചെയ്തത്. പക്ഷേ സ്റ്റോറിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള ആ മെഡിസിൻസ് ഡ്യൂട്ടി നഴ്സോ എന്റെ പേഷ്യൻസോ കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എവിടെ പോയി? എനിക്കറിയാം, വൻ മാഫിയയുടെ ദല്ലാളനായി ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അതാരായിരുന്നാലും എന്റെ പ്രൊഫഷണൽ എത്തിക്സിനെയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഹൂ എവർ ഹാസ് കമ്മിറ്റഡ് ദ ക്രൈം, ഐ വിൽ ബ്രിങ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. ഇതെന്റെ കൊച്ചുമോളാ. കൊച്ചുമോൾ? എന്നോട് പേത്തി പിങ്കി ചെയ്യലാമാ? എന്ത് ചെയ്യാനാ? ഇങ്ങനെ ആയി പോയി. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു സന്തതി. ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് നീ ആര്? ജെയിംസ് ബോണ്ടോ? നാട്ടുകാരി ഇപ്പൊ തല്ലിക്കൊന്നാനെ. പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല. എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാന്തിയെടുക്കാൻ വന്നേക്കുന്നു. 200 രൂപയോ? ഇതാണോ ATM വന്ന് ഇത്ര മെനക്കെട്ട് എടുത്തത്? കഷ്ടം. ചുമ്മാ അതല്ല, നാട്ടുകാർ പിശുക്കം പിള്ളാന്ന് വിളിക്കുന്നത്. സിവിലിയും കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്ക. ഇങ്ങനെ ഒരു വിത്ത് എന്റെ മോന്റെ രക്തത്തിൽ തന്നെ പിറന്നുല്ലോ. 50 പൈസ എവിടെ? ഈശ്വര, ഹലോ. ആ എവിടാടാ? ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്, നീ പുറത്തേക്ക് വാ. ആ എന്തായി, സംഗതി സക്സസ് അല്ലേ? മുത്തശ്ശന്റെ കയ്യിൽ 200 രൂപയെ കിട്ടിയുള്ളൂ. വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്നതിനോ നിന്റെ മുത്തച്ഛൻ. ഇനി എന്ത് ചെയ്യും? സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ. വേറെ നോപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല, ചുമ്മാ അതല്ല നിന്നെ എല്ലാരും പങ്കെന്ന് വിളിക്കുന്നത്. പോടാ ഡാഷേ, ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തശ്ശന്റെ കുടൽ പണ്ട് എടുക്കും. അതുറപ്പല്ലേ? പോടാ പോടാ. എന്നാ പിടിച്ചേ, അപ്പൊ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓക്കെ. ഇതിൽ ഒതുങ്ങൂ. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക്. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തുലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ. ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ വട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പൊ എങ്ങെത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട്? അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചയായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞ അടുത്തത് 10ാം ക്ലാസ്സിലാ, മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ചാർജ് ചെയ്തില്ലേ? ഇതേ കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പൂവാലം വീണ്ടും വന്നിരിക്കാണ്. ഇന്ന് അവന്റെ തലമുണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും.
അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയെ, ഇവനെ തല്ലി ഓടിക്കുന്നാരെ ഞാൻ ഏറ്റവും സൂക്ഷിക്കണം. അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ, പോ, നീ മൊബൈലിൽ ചാർജ് ചെയ്യും. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ. ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ലോ വാനര സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശനുള്ള നിവേദ്യമാണ്. ഉന്നം വിളിച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. തേങ്ങക്ക് പോലും ഉന്ന ഇല്ലാതായി. ശുഭലക്ഷണം, എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിഴച്ചതാ? ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക, വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസും ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ ആ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു പ്രേമ കുടീരം കെട്ടി താമസിക്കാതെ അളിയനും ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ. അപ്പോഴൊക്കെ ആ വട്ടന്റെ, അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര. ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട്, ശ്രീലങ്കട ഭൂപടം പോലെ. മധുര 16-കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യം ഉള്ളൂ. അളിയൻ ഇപ്പോ കണ്ടകശനിയാ, അത് കൊണ്ടേ പോവും. എത്ര കറക്റ്റാ. സോറി സോറി, കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത്. അന്ന് ഡോക്ടർ എം എൽ ആക്ഷൻ എടുക്കുന്ന ചാൻസസ് ഇരിക്കെ നാം പാത്ത് കവണമാതാൻ ഡീൽ പണ്ണെ തെരിയും. ഓക്കെ സാർ. സാറ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെട്ട സംഗതി കൊഴി. സ്റ്റീഫൻ എന്റെ വേല ആരംഭിച്ചു രൊമ്പ നാളാച്ച്. ഒരു പെടക്കോലി വന്ന് കോഴിയതെന്ന് ഞെട്ടില്ല. ആളത്ര നിസ്സാരക്കാരിയല്ല. സർവീസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേൾവി. ഇതോട് പെരിയ താപ്പാണങ്ങളോട് കൊമ്പ് കോർത്തവണായി സ്റ്റീഫൻ. പിന്നല്ലേ ഈ പീര പിടിയാണ്. കൊമ്പ് കോർക്കുകയല്ല, പ്രശ്നം ഒതുക്കി തീർക്കാൻ ഇനി നോക്കേണ്ടത്. കാര്യത്തിന്റെ ഗൗരവം സ്റ്റീഫൻജിക്ക് അറിയാലോ. ഇതിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടായാൽ തൂങ്ങുന്നത് സ്റ്റീഫൻജി മാത്രമായിരിക്കും. ഇപ്പൊ ഈ ഫോണിൽ വിളിച്ച സാബു പോലും ഉണ്ടാവില്ല. ആ ഡോക്ടർ ലീഗലായി മൂവ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെങ്കിലും അവരെ ഒന്ന് സ്വാധീനിക്കാൻ നോക്ക്. മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ. ഇവരുടെ തറവാട് പല്ലനേയില്ല, ഞാൻ പല്ലാവൂർത്തിയാണ്. ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കണ പല്ലിശ്ശേരിയില്ല. എന്താ അറിയില്ല ആരാ? എന്താ പങ്കൻ ഓവറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ, കല്യാണം മുടക്കണ കേസാണേ. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കൂ. എന്താ പറഞ്ഞേ? മോനെ എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ലമ്മേ. അറിയില്ലല്ലേ, പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റാ പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛനെ ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. നോക്ക്. ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. അല്ല, ഇതെന്താ പകർച്ചവ്യാധിയോ? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ ഇറങ്ങണു, പല്ലം ഫാമിലി വന്നിരിക്കുന്നു. അല്ല ഞങ്ങൾ വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേശോടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി, എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചാലും ക്ഷമിക്കണം. TV കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടം കിരീടണിയണം. വൗ!
ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന്റെ മർമ്മ ചികിത്സ നടത്തി. കടം കിട്ടും എന്ന് പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്കും വില പറയും. ഇതിന് മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിച്ചു മാറ്റി അമ്മുത്തശ്ശന്റെയും മാല അപ്പ സംഗതി സോൾവ് ആയി. ഇത് വിറ്റ രണ്ട് കടവും തീർക്കാം. ദേ കഴുത്തിരിച്ച് കൊല്ല അറിയഞ്ഞിട്ടല്ല എന്നാ കൊല്ലടാ. ഈ നിക്കണ എന്റെ അമ്മായിയപ്പനെ. ദേ എന്നെ കൊണ്ട് മതി, നീ വണ്ടി എടുത്തേ. എത്ര പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ, കാസറ്റ് അതിലായി പോയി. ഓരോ ദിവസം അവരെ പുലിവാലായിട്ട് ഇറങ്ങിക്കോ. എടാ കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടുള്ള പാടെ എനിക്കറിയാൻ പാടുള്ളൂ. ഈ ജടപണയം വെച്ച വല്ലതും കിട്ടുവോ? ഏ കുട്ടിരാമ, മാലയോ പോയി. ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ? കണ്ണട. ഏ കണ്ണട അടച്ചു. അതല്ലടാ പൊട്ട. പൊട്ടോ? സാറിന് എന്തിനാ പൊട്ട്? പൊട്ട അല്ലടാ, പൊട്ട കണ്ണട അടച്ചല്ലോ. ഓ എന്നെ ഒന്ന് അങ്ങെടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല. കീറുവെച്ചോ? എടാ മരത്തലയ, എന്റെ കണ്ണട എവിടെയാണ് ചോദിച്ചത്? ഓ അതാണോ, എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാറെന്നെ പിരിച്ചു വിട്ടാലും വേണ്ടൂല. ഇനി പിങ്കി കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്തും നിലവിളി. ഒരു പിങ്കി ഷോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി, എലിവേഷത്തെക്കാൾ വലിയ വിഷമാണ് അവളുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കുണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാന്ന് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ? ഇപ്പൊ പട്ടാ പകല് പിടിച്ചു പറയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞാ? പൂച്ചക്കുഞ്ഞ് ഷോ തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത, ഞങ്ങൾ ഇന്ന് വിജയകരമായ 50th എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചകം അടിക്കാണ്ട് വേഗം തുടങ്ങടി. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി. അച്ഛനോട് ചോദിക്ക്, അറിയില്ലേ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത്? അത് ഞങ്ങള് തമ്മിലുള്ള ഇടപാടാ. ഓ ആശ്വാസമായി. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായിരുന്നില്ലടി കാന്താരി. അടുക്കളയിൽ ജോലിയൊന്നും ഇല്ലേ? ഉണ്ട് സാർ, നിർബന്ധിച്ചില്ല. ചുമ്മാ നല്ല കോമാളി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാള കളിച്ച് നടക്കുന്നേ. പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ? ഈ ടി വി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. ഒരു ബഫൂൺ ഷോയും അതിന് കുറെ കാഴ്ചക്കാരും. ഈ പോക്ക് പോയാ ഇവിടെ എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല, അമ്മായിയപ്പനായിട്ടും അംഗീകരിക്കില്ല. കലികാലം ടി വി കണ്ടുപിടിച്ചവനെ വേണം ആദ്യം കൊല്ലാൻ. എന്നാ എന്റെ ഷോ വയ്ക്കാതിരുന്നത്? ഓഹോ, പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും. അതെ, ഞാൻ തന്നെ ഓഫ് ചെയ്തത്. ഓ, നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലല്ലോ ടി വിയിലുണ്ടായിരുന്നത്. കണ്ട അലവിലാതെ സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യന്റെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. മേം സാബിനോട് ഞാൻ എന്നും പറയാറുള്ളതാ, എല്ലാ പ്രൊഫഷനും അതിന്റേതായ അന്തസ്സുണ്ട് അല്ലേ മുത്തശ്ശ? പട്ടാള നിയമം അടിച്ചേൽപ്പിക്കരുത്. എനിക്കിഷ്ടമുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നു. എൻ വഴി താൻ നീ വഴി. അല്ലെങ്കിലും നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും. എൻട്രൻസ് പാതിയിൽ നിർത്തി, ചേർന്ന കോളേജിൽ എല്ലാം പ്രശ്നക്കാരി. നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർത്ഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ? താൻ തോന്നി. അതെ, താൻ തോന്നി തന്നിഷ്ടക്കാരി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടല്ലോ എന്റെ പേര്. നീ അകത്ത് പോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയല്ല കുറ്റം. നീ ഇപ്പൊ ഒന്ന് സംസാരിക്കണ്ട, അകത്ത് പോയേ. രണ്ടെണ്ണത്തിൽ ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യാന്? അതിന്റെ സമയം അത്രയ്ക്ക് മോശ. ജോത്സ്യം തന്നെ പറഞ്ഞതല്ലേ, സമയദോഷത്തിന്റെ പേരും പറഞ്ഞു വല്യമാമ തന്നെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നിഷേധിക്കുന്നില്ല, ഇത്തിരി ശാസനയുടെ കുറവുണ്ട്. ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം. എടി പിങ്കി, പിങ്കി, നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഏ എവിടെ അവള്? ഏ നിന്നെ ഞാൻ ഇന്നും പിങ്കി. സുഖല്ലേ?
എന്റെ മാല എവിടെ? കേട്ടില്ലേ കോട്ടയത്തിന് കോട്ടപ്പിള്ളേച്ചൻ, 90 കഴിഞ്ഞപ്പോ പെങ്കടിക്കാൻ പോയി, മാല കേട്ട് വന്നു, കോട്ട വാങ്ങി വന്നു. മാല വേണോ കോട്ട വേണോ? രണ്ടും. ആദ്യം കോട്ട, പിന്നെ മാല. ഓക്കേ. ഈ പട്ടണവും കലയും തമ്മിൽ ചേരില്ല മുത്തശ്ശ. കണ്ടില്ലേ, ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ. വേണ്ടി കൊണ്ട ഒരു കല പോലും പട്ടാളം രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോ? അസൂയ, പെരുന്തച്ചൻ സിൻഡ്രം നീ എടുത്തൊഴിക്കടി. കപ്പ് നിറഞ്ഞില്ലേട്ടാ. ഇത്രയും നിറഞ്ഞ മതിട്ടോ. വെള്ളം അധികം വേണ്ട, വെള്ളത്തിന്റെ കുത്തിനിക്ക് പിടിക്കില്ലേ. മതി മതി മോളെ. നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം? അല്ല, ദേ ഈ നിധിവേടത്തിന്റെ താക്കോല്. ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം? എനിക്കെന്താ ഇവിടെ ഒരു പിടിവള്ളി? അത് ശരി, എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം. അല്ലേടി കാന്താരി, നിനക്കൊരു ക്ഷീണമില്ല. നേരാ മരുന്നും പത്തിയും നോക്കി പട്ടാളം പരിചരിക്കുന്ന ദേഹമായത്, ഓർമ്മ വേണം. എടി, വയസ്സ് നമ്മുടെ കയ്യിലല്ല, പക്ഷേ ആയുസ്, അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അയ്യോ, ക്യാൻസർ തന്നില്ല. വലിച്ചാട്ടെ. വലിപ്പിക്കാൻ വരട്ടെ. എവിടെ എന്റെ മാല? ഞാൻ അത് ടിവിയിൽ കണ്ടു. അമ്പടി കള്ളി. മുത്തശ്ശിന്റെ തല പോലെ ഉള്ള പൊള്ളയായത് കൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല. അപ്പൊ എന്റെ മാലയോ? പാവം, ഏതോ തട്ടാന്റെ ഉമ്മത്തിൽ അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും. അമ്പടി, അപ്പൊ നീ അത് വിറ്റുല്ലേ? ഹലോ. ഏ സർ, ഞാൻ ലീഗലായി മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. Are you suspecting anyone? Yes sir, nursing assistant one Mr. Stephen, he's the cheater. I know him. Service layer the previous records valare mocha. Be careful. Okay sir. If you need any official help, call me. Thank you sir. Hello madam, yana Stephen. എന്താ മാഡം ഒന്ന് മനസ്സ് വെച്ചാ ഇന്ത പ്രോബ്ലം സോൾവ് പണ മുടിയോ? വാട്ട് യു മീൻ? ഇല്ല, എത്രയാന്ന് വെച്ചാ ഒരു പങ്ക് ആരും മര്യാദ ഞാൻ അതിച്ചോളാം. ഇഡിയറ്റ്, തന്നെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. അങ്ങനെ വാശിയിലാണെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും. സ്റ്റോപ്പ് ഇറ്റ്. എടാ ഡാഷേ, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. നാളെ കാലത്ത് ഷൂട്ട് ഉള്ളതാ, സ്റ്റോറി ബോർഡൊക്കെ റെഡി, ക്യാമറയുമായി നീ അങ്ങോട്ട് വന്നാ മതി. പിന്നെ ആ പരമ ബോർണുണ്ടല്ലോ ഗോപി, അവനോടോട് പറഞ്ഞേക്കണം. സ്റ്റോപ്പ് ഇറ്റ്. തീമേശയിലാണോ നിന്റെ തന്നോ ഇത്തരം ടേബിൾ മാനസ് അറിയില്ലേ നിനക്ക്? ഇവിടെ ഇപ്പൊ ആണവ കരാറിന്റെ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം, മിണ്ടാതെ കഴിക്കാൻ നോക്ക്. എന്താ ഇത്? സാമ്പാർ. വേറൊന്നുമില്ല. ഉണ്ടല്ലോ അവിയൽ, ചീര, ഓലൻ, ഇഞ്ചിക്കറി. ഇതിന്റെ എന്താ ഇവിടെ ഇലയും വേരും പുല്ലും മാത്രം? ഉള്ളത് കഴിച്ചാ മതി. ഭക്ഷണത്തിൽ പട്ടോളം ചുട്ടോ എനിക്ക് വേണ്ടേ. എന്ത് രസമായിട്ടാ കുട്ടി പോണേ. തലതെറിച്ചവൾ കണ്ടില്ലേ വാശി, പെണ്ണാ ഇവള്. നിനക്ക് തെറ്റി, അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. പിങ്കി എന്നല്ല, കോളനിയിലെ പിള്ളേര് വിളിക്കുന്നത് പങ്കെന്ന. മോള് കഴിക്കി, ഇതിവിടെ പുത്തിരിയൊന്നുമല്ലല്ലോ, അസുരഗണം ദേവഗണം. തീന്മേശയിലല്ല, ശ്വാസം പോയി മരണപ്പായയിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല. എനിക്ക് മതി. എന്നാ പിന്നെ എനിക്ക് മതി. അതാ നല്ലത്. അല്ലെങ്കിൽ വേണ്ട, സ്വന്തം മാല നഷ്ടപ്പെട്ടവനെ ഞാൻ, അതിന്റെ ക്ഷീണം എനിക്കുണ്ട്. അത്താഴ പട്ടിണി കിടക്കേണ്ട ഒരു കാര്യമില്ല. എന്നാ കുട്ടിരാമ, നീ ഇത്തിരി പച്ചമോരും എടുത്ത്. പച്ചമോര് നീലമോരും ഒന്നും ഇവിടെ ഇല്ല, വേണമെങ്കിൽ ഇത്തിരി വെളുത്ത മോര് തരാം. മാല നഷ്ടപ്പെട്ടവനെ ഞാൻ, നീ എന്നെ കൊണ്ട് നിന്റെ കുടൽ മാല എടുപ്പിക്കുന്നത് എടുക്കടാ. കള്ളി, എല്ലാരും ഇവിടെ പട്ടണി, നീ എവിടെ ഇരുന്ന് ബർഗർ വെട്ടി വിടുന്നു? വേണോ ഇത് വാങ്ങിയോണ്ട് ചുമ്മാ നോറും നമ്പർ ഇട്ടല്ലേ? ആ, അതുകൊണ്ട് അമ്മ പട്ടിണിയായി. കേടക്കട്ടെ പട്ടാളൊന്ന് പട്ടിണി. എന്തെങ്കിലും ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ?
എല്ലാത്തിനും ഒരു കുറ്റപ്പെടുത്തലോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നെ? പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ? സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മക്കിപ്പൊ വല്ലാത്ത വേവലാതി. കാലത്താ പട്ടാമ്പിക്കാരി വിളിച്ചിരുന്നു, എന്റെ ജാതകം ചേരില്ല അത്ര. നശിച്ചൊരു ചൊവ്വാദോഷം. ഒരു ചൊവ്വയും ബുദ്ധനും, അതാ ഞാൻ പറഞ്ഞത്. നമ്മളായിട്ട് ഒരു അടിപൊളി ചെക്കനെ കണ്ടെത്തിയാ ഈ നൂലാമാലകൾ ഒന്നും ഉണ്ടാവില്ലാന്ന്. ഒന്ന് പോടി. അമ്മ മൊത്തം ടെൻഷനിലാ. ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. നീ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ച്. ഞാൻ അത്രയ്ക്ക് അങ്ങ് താഴ്ന്നു കൊടുക്കണോ? നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ. നീ വാ, നീ വാ. ലക്ഷ്മി, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? എന്താ നിനക്ക് പറ്റിയത്? ആരോടാ നീ പണങ്ങിയത്? നമ്മുടെ മോളോടോ? നീ ഒന്ന് സ്മാർട്ടായേ. ലക്ഷ്മി, എന്താ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ പട്ടാള ഭരണവാങ്ങ് ഹോസ്പിറ്റലില് എന്റെ മക്കളെടുത്ത് വേണ്ട. എന്നെ കുറിച്ച് ഓർത്ത് എന്റെ അമ്മക്കൊന്ന് ടെൻഷൻ അടിക്കണ്ട. പെണക്കൊന്നില്ലാതെ നമുക്ക് മൂന്നര കൂടി കെട്ടിപ്പിടിച്ച് എന്തിനാ ഇവിടെ നിർത്തിയത്? ഒരു മൂടിനു വേണ്ടി. കേട്ടില്ലേ പക്ഷികളുടെ കളകളാരവം? അത് പട്ടി കുറച്ചതാ. പക്ഷികളുടെ കളകളാരവം അത് പറഞ്ഞതല്ലേ? അതല്ലേ കാറ്റിന്റെ ശീൽക്കാരം, കുളിരിന് പോലും വസന്തത്തിന്റെ നനുത്ത മണം. നിനക്ക് എന്ത് പറ്റി? പല ജീവറ്റും പാടാനുള്ള ഉദ്ദേശം ഉണ്ടോ? അത് എന്താ? എന്റെ ബയോഡേറ്റയാ. ബയോഡേറ്റയോ? പേര് രാഹുൽ, വയസ്സ് 23, ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ്, വെയിറ്റ്. എന്താണ് ഇതൊക്കെ? ആപ്ലിക്കേഷനാ. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കോളനിൽ ചെറിയൊരു കുശൂഷകൻ, അപ്പൊ തോന്നി ഒരു ആപ്ലിക്കേഷൻ അങ്ങ് തന്നിട്ടേക്കാന്ന്. അല്ല, ഇനി എന്റെ അനാസ്ഥ കൊണ്ട് അത് മിസ്സാവരുതല്ലോ. അതാ ഈയിടെ നിന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞാനും സംശയിച്ചു. പക്ഷെ നമുക്കത് വേണ്ടടാ. സൗഹൃദത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഒന്നും പ്രണയത്തിൽ കിട്ടില്ല. ഒരുമാതിരി ജലദോഷപ്പനി പോലെ തുമ്മി ചീറ്റി കൊളമാക്കിട്ട് അത് പോളൂ. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോടൊപ്പം എന്നും പങ്കനായി കഴിയാനാ ഇഷ്ടം. ധൃതിയില്ല, പങ്കൻ എന്തെങ്കിലും പിങ്കി ആണോ തോന്നിയാ ഇത് പരിഗണിക്കണം. പങ്കൻ പിങ്കി ആയാലല്ലേ. അതെ, ഒരു അപേക്ഷയുണ്ട്. ഈ ഉടമ്പടിയുടെ കാര്യം മറ്റാരെ അറിയിക്കരുത്. ചമ്മല. ഹലോ, അളിയ രാമേട്ടൻ വിളിച്ചിരുന്നു. സിദ്ധമൈത്തൻ ഇപ്പം കത്തും. ആണോ? രക്ഷപ്പെട്ടു. എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോ വാക്കും. ഗോപി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയാ. ഞാനൊരു കല്യാണം കഴിച്ചു. അതൊരു രോഗമല്ലല്ലോ. ആണ്, ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു. പാലിൽ പഞ്ചാര കളിക്ക പോലെ. ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു. അയ്യേ അയ്യേ, തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു. അത് ട്രയൽ ഓടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്. എന്താ ഓനെ ഗോപിക്കുട്ട? എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ, ഇതാണോ ഗിയർ? എന്റെ മരുമകന് സഹായം. ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പിഴ പറ്റിയത. ചത്ത കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പയറ് പോലെ ഓടി നടക്കണം. അന്ന് വട്ടായതാ. ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിനി ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ. പിന്നെയല്ലേ ഈ കുഴിയാന കിഴിവിടിക്കൂ.
എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മേ, എന്റെ കൊല്ലാമല്ലേ, നിന്റെ അച്ഛന് വണ്ടി കൂടിയടാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കല്ല, ഞാൻ കൊണ്ടുവരല്ലേ. അങ്ങോട്ട് പോണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഈ വീട്ടിൽ ഞാൻ കൊല്ലും. ഇതെന്താ ഇല്ലയാ? പൊറിക്ക് നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ് തിന്നടാ? ഹെൽമെറ്റ് കിട്ടി, ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി, താങ്ക് യു കേട്ടാ. പിന്നെ ഇവിടെ ഒളിക്ക ഒരു ഗുഹ പോലും ഇല്ലല്ലോ. എവിടെ ആളുടെ മുമ്പ് വന്നി അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും. പട്ടി ഉള്ളാനിരിക്കണേനല്ലേ. ഇത് ഞാൻ മുള്ളിക്കാടാ. പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. ഇതെവിടെ പോയി? അയ്യേ, എല്ലാം പോയി. അയ്യോ അയ്യോ, ഈ ഹെൽമെറ്റ് വെച്ചാൽ ആര് തിരിച്ചറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം, ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. മൊട്ടാഭിഷേകോ? താൻ എന്ത് മണിയാണ് കാണിച്ചത്? മൊട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക. എവിടെ നിന്നാണ് ഒരു മൊട്ടയുടെ നാറ്റം? നായിന്റെ മോൻ എവിടെ പോയി ഒളിച്ചു? ഞാൻ തുമ്മിയ മണ്ട ചുമ്മാതല്ല വട്ടം വിളിക്കണത്. മോളു, നിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയി? വേതാളം അവനെ നീ ഞാൻ പാതാളത്തിലാക്കും. ഈ വട്ടനെ ചികിത്സിക്കാൻ കണ്ടൊരു നേരം. ഇതിപ്പ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി. അയ്യോ അയ്യോ, കള്ളസ്വാമി പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നണത്. അതെയോ? ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓഹോ, പെണ്ണിന്റെ മുഖം കൊടുത്തിട്ടുണ്ടല്ലോ. എവിടെ കക്ഷി? ഇത്തിരി ചോക്ലേറ്റ് ആണെങ്കിലും ആള് കൊള്ളാം. എന്തായാലും ഞാൻ ഗ്രീൻ സിഗ്നൽ തന്നിരിക്കുന്നു.
കണക്ഷൻ പ്രീപെയ്ഡോ അതോ പോസ്റ്റ്പെയ്ഡോ? പോടാ, ഇത് ലൈഫ് ലോങ് ആണ്. ജീവിതത്തിൽ ഇതുവരെ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഈ പെണ്ണിനോട് പ്രേമിക്കാൻ പറഞ്ഞ ഞാനാ, ഇല്ലെങ്കിൽ ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് അമ്മയും മുത്തശ്ശനും ചേർന്ന് ഏതെങ്കിലും ഒരു കോന്നനെ ഇവിടെ തന്നെ കെട്ടിവെക്കും. പ്രേമമാകുമ്പോ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ. ഹലോ, നമ്മുടെ കാര്യത്തിൽ മാത്രം നീ ഒരു കരിങ്കാലി. അതെ, എന്റെ ഇൻകമ്മിങ് കോൾ മിസ് കോൾ ആക്കരുത്. പോടാ, അതെ, വേറെ എന്തൊരു സർപ്രൈസ് ന്യൂസ് ഉണ്ടെന്ന് പൂജ ടീച്ചർ പറഞ്ഞല്ലോ. സാധാരണ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ കാർണോമാർക്കാ കൊടുക്കുക. ഇതിപ്പോ പണ്ട് എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് എന്റെ ഈ ബാവച്ചോടൊപ്പം. കൊച്ചുനാളിലും ഞങ്ങൾ സിസ്റ്റേഴ്സ് തമ്മിലുള്ള ബന്ധം അങ്ങനെയാ. ഈ പ്രായത്തിൽ പാടേണ്ട പാട്ട് തന്നെ. ശരി.
It's a matter of shame, not only to our department, but our country too. Mr. Stephen, by considering the seriousness of the issue, it will be better for you to admit your crime. वो दवा तुमने कहाँ बेची जो तुमने मेडिकल स्टोर से चुराई थी? सर, यह निरपराधी है। അങ്ങനെ എങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കിട്ടിയ ലെഫ്റ്റനന്റ് കേണൽ ഡോക്ടർ രാജലക്ഷ്മിയുടെ പ്രിസ്ക്രിപ്ഷനിൽ എങ്ങനെ നിങ്ങളുടെ കൈപ്പട വന്നു? കം ഓൺ, റിപ്ലൈ. എന്നെ കരുവാക്കി. ആരോത് മണപൂർവ്വം ചെയ്തതാണ്. നോ സർ, ഹി ഈസ് ടെല്ലിംഗ് ലൈസ്. ഇയാൾ കുറ്റക്കാരനല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഫോണിൽ വിളിച്ച് കമ്മീഷൻ ഓഫർ ചെയ്തത്? Come on, tell me, for what reason did you call up Lieutenant Colonel Dr. Rajalakshmi and try to influence her? Petti vairakyam konde names of angena or aarapanam ende pillu ketti chamachadane. Okay, ningal nirabiradiyanengil pinne endirayirunnu Lieutenant Colonel Dr. Rajalakshmi ide muril adikramichu kadannadum shelfil ninnum aa fileukal edukkan shramichadum? Come on, tell us, if you're not the culprit, then why did you force entry into Lieutenant Colonel Dr. Rajalakshmi's room? Come on, speak up. Give me your reply. Jawab do. Jawab kyon nahi dete? Why don't you reply? Lieutenant Colonel Dr. Rajalakshmi, you have to submit the report before this board of inquiry at the earliest. Yes, sir. If he is proved to be guilty, he will get the kind of punishment that he deserves at the court martial. മുക്കിപ്പൊടി വരെ ഇപ്പൊ മായവാ. ഒന്ന് തുമ്മണമെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടെ വലിക്കണം. ഹലോ, എന്തായാലും പഴയ കുടിശ്ശിക ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞ് തരുള്ളൂ. ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം. പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ, അല്ല വാക്കാ. ഒരു സെക്കൻഡ്. അതെ, ലോകബാങ്കിന്റെ MD ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ. അദ്ദേഹം വിളിക്കുക. ഡോളറിന്റെ വെള്ളിയിട്ട് ഞൊന്നും അറിഞ്ഞില്ലേ. നിങ്ങൾ പിന്നെ വിളിക്ക് പ്ലീസ്. ഇനി ഇതേത് കുരിശാണാവോ? ഹലോ, നിങ്ങൾ വിളിച്ച വരിക്കാരൻ അല്പം തിരക്കിലാണ്. വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ. വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്നെ സഹായിക്കണം. പക്ഷെ കയ്യിലോ 3 സെൽഫോൺ. എന്നെ പോലെ തന്നെ ഇതുങ്ങള് അഗതികളാ. ഒന്ന് നമ്പർ നോക്കാൻ. ഇതിലാണെങ്കിൽ ഇൻകമിംഗ് മാത്രം. ആകെ ഉള്ളത് ഇതാ. ഇതിലിഞ്ഞ് 11 രൂപ 80 പൈസ മാത്രം ബാക്കി. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, പക്ഷെ ലോൺ കിട്ടും. ലോക ബാങ്കിനും വില പറയും. നേരി പറഞ്ഞാൽ ഒരു 10-25 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒരു ത്രില്ലുള്ളടാ. അച്ഛന്റെ അന്ത്യശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ. അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോള് കുഴപ്പമാണ് അച്ഛാ. ദേ നിൽക്കുന്നവൻ വീണ്ടും ദേ അച്ഛൻ വിളിക്കും. ശൂലം കുത്തി. ഹലോ ഗോപി സാറാ, സോറി ഞാനിപ്പോ തലത്തില്ലല്ലോ. എവിടെയാ? ഞാനിപ്പോ ആഗ്രഹില്ല, ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ. നല്ല ക്ലിയർ ഉണ്ടല്ലോ. താജ്മഹലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായത് കൊണ്ട് ഭയങ്കര റേഞ്ചാ, ചെവിട് പൊട്ടിപ്പോണ്. ആട്ടെ, നിങ്ങൾ ഇപ്പൊ എവിടെയാ? ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട്. ഗേറ്റിലോ? ഇവനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ? എന്റെ അമ്മേ, ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷൻ ഏജൻസ്. തേടി പിടിച്ച് ലോൺ കൊടുക്കും, ഓടിച്ചിട്ട് വാങ്ങിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ. കയ്യെ കിട്ടിയ ഏതെങ്കിലും ഭക്തി സീരിയലുകാർക്ക് മറിച്ചു വെക്കൂടാ പട്ടി. അതിന് കയ്യെ കിട്ടിയിട്ട് വേണ്ടടാ. കിട്ടുമെന്ന് മര്യാദക്ക് കാശ് വന്നിട്ട് പോണം. അമ്മേ ഭഗവതി, ഓ കലികാലം, ദേ ശിവൻ അമ്മ ഇറങ്ങി. ഒഴിച്ചപ്പാടും അവരെ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ടാ. നിക്കടാ, ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ? ഈ ആൽമരത്തിന്റെ ചുട്ടി എവിടെയെങ്കിലും ഓടിക്കാം. ആ നല്ലൊരു പൊത്ത് കിട്ടി. അച്ഛന്റെ അന്ത്യശ്വാസം വലിക്കാൻ കണ്ട നേരം. ഇതെന്താ തട്ടുകടയാണോ മുട്ടയിരിക്കുന്നത്? ആരാ ചൂച്ചു എന്ന് വിളിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനല്ല. ഹേയ്,
മൂന്നേരം ഉണ്ടല്ലോ മുതലും പലിശ വേണം. മുതലായിട്ട് ആ ക്യാമറ പോരെ. മുതലാളി എന്തിനാ ജപ്തി ചെയ്തത്? സാർമാരെ, ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും. ഒരു ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. നാളെ കാലത്ത് പലിശ തുക എങ്ങനെയാലും ഞങ്ങൾ അടച്ചോളാം. വിശ്വാസം അല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് പണ്ടിട ചാവി കൊടുക്കല്ലേ. കൃത്യം ഫെബ്രുവരി 31. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധിയും കൂടി തരാം. അതെ, പലിശീലത്തിൽ കുടിശ്ശിക 50,000 രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം. വാക്കാണോ? നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആണോ? അയ്യോ എന്റെ ശൂലം. ഹലോ ഹലോ, ഇന്നലെ നമ്മള് വാക്ക് കൊടുത്ത ഗുണ്ടകളെ തന്നെ സമയമായി. അവിടെ എന്തായി? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്ന ധൈര്യത്തില നീ അവർക്ക് വാക്ക് കൊടുത്തത്? ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട പിന്നെ വാക്കല്ലാതെ ചാക്കായിരുന്നു കൊടുക്കണ്ടേ? എടാ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമ്മുടെ പശുവില്ല എവിടെ കാമധേനു. നോക്കട്ടെ, പത്രപാരായണത്തില എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഏറ്റാ ലേറ്റു. ആ എന്തായാലും നീ ഇങ്ങോട്ട് വാ. ഹലോ വല്യമ്മ, ഞാനാ രാജലക്ഷ്മി. എന്താ മോളെ? അത്യാവശ്യമായി എനിക്കൊരു 50,000 രൂപ വേണം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടൻ തിരിച്ചു തരാം. അതിന് ഇപ്പൊ ഇവിടെ എന്റെ കയ്യിൽ കാശില്ലല്ലോ മോളെ. ഒരു ക്യാഷ് ചെക്ക് തന്നാ മതി, ഞാൻ മാറിക്കൊള്ളാം. വളരെ അർജന്റാ, ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. പൂജ മോള് സ്കൂളിൽ പോയല്ലോ. ആ പിന്നെ ആ മരം കയറിയുണ്ട് പിങ്കി. വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടേക്ക്, പെട്ടെന്ന് വേണം. എന്റെ ഈശ്വരന്മാരെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു 50,000 രൂപ കടം കൊടുക്കുന്നത്. പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും ഉറപ്പാ. എന്തേ സംഗതി കേട്ടോ? താമസിയാതെ ഒരു പുറം വിളി കേൾക്കാം. വാ പിങ്കി. പിങ്കി മോളെ, പിങ്കി മോളെ, ദേ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക്. എന്തായത്? ഒരു ചെക്ക. ചെക്കോ? എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ തൊട്ടതിനെല്ലാം കുറ്റ. അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നീ ആര്? കേന്ദ്ര ധനമന്ത്രി. മോള് ഈ ചെക്ക് പിടിച്ചേ. അത്രക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കുള്ളൂ. മോള് ഇതൊന്ന് പിടിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വാങ്ങിക്കാം. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് മുത്തശ്ശി സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതെ അതെ, അതാണ് അതിനൊരു ശരി. വേണ്ട വേണ്ട, ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു, ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ. ഒരു സത്യത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. ദേ എന്നാണ് സത്യം, ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, ഇത് പിടിച്ചേ. അപ്പൊ അത് കഴിഞ്ഞു. പ്രഷറിനുള്ളൊരു ഗുളിക മേശമേലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എനിക്ക് പ്രഷർ നോർമൽ ആണല്ലോ. അല്ല, ചിലപ്പോ അബ്നോർമൽ ആയാലോ. അതെ, ഈ മനുഷ്യന്റെ കാര്യല്ലേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ. രണ്ടു പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളേ. മോളെ, ഈ മുത്തച്ഛ ഫുൾ ഹെൽത്തിയാ. അതെ, കണ്ടില്ലേ? പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക. ഭാരതം കണത്തിലേക്ക് കയറളപ്പടുക്കുക. അല്ല, നിന്റെ വീട്ടിലെ കാലാവസ്ഥ ഇപ്പൊ എങ്ങനെ? ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഹലോ, എനി ഹോട്ട് ന്യൂസ്? മുത്തശ്ശിന് പ്രഷർ കൂടി. ഇപ്പൊ ആരോടൊന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്ക. അയ്യോ പാവം. ഭക്ഷണം ഞാൻ വരുന്ന വഴി കഴിച്ചോളാം. പിന്നെ പുറകു വശത്തെ വാതിലിന് കുറ്റിയിടണ്ടാം. എനിക്കറിയാം, ഇന്ന് നീ ഈ കുറുക്കോഴിയിലൂടെ എഴുന്നള്ളൂന്ന്. തെരുവിൽ മോണോ ആക്കി, വീട്ടിൽ മിമിക്രി. എന്താ നിന്റെ ഉദ്ദേശം? പോയിവിടെ. കണ്ടില്ലേ മുത്തച്ഛന്റെ അവസ്ഥ? അയ്യോ മുത്തശ്ശൻ എന്ത് പറ്റി? മാഡം വന്നു, സാർ എന്തോ ചോദിച്ചു, മാഡം എന്തോ പറഞ്ഞു, പിന്നെ പടക്കോന്നൊരു വീഴ്ചയായിരുന്നു. അയ്യോ, പ്രഷറിന്റെ ഗുളിക കടിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചേ? ആട്ടെ, ആ കാശ് എവിടെ? കാശ് ചെലവായി പോയി. നേരെ ചൊവ്വേ കാശ് ചോദിച്ചാ അമ്മ തരുവോ? മുത്തശ്ശൻ തരുവോ? അത് നേരാ, ഒരിക്കലും തരൂല. അല്ല, ഞാൻ ചുമ്മാ നേരം പോക്ക് കാണിച്ചു എന്ന് കരുതി. അപ്പൊ തന്നെ ആ ക്യാഷ് ചെക്ക് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ട വേണ്ട എന്ന് ഞാൻ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശന് ഒരേ നിർബന്ധം. അങ്ങനെ പറഞ്ഞോ സാറേ? ആ പിന്നല്ലാതെ. കോട്ടയോ? എന്താത്? അല്ല, കോട്ടയായിട്ട് ഇത് അകത്ത് പോവെന്ന് പറയായിരുന്നു. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്ത മുത്തശ്ശൻ അതെനിക്ക് തന്നത്. അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ. അവൾ പറഞ്ഞു നേരാണോ?
ഓ, അപ്പൊ മുത്തച്ഛൻ തന്നെയാ കുഴപ്പക്കാരൻ. ഈ ഒരു പ്രശ്നത്തിൽ വാവശ്യ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും. മനുഷ്യനെ മെനക്കെടുത്താൽ സ്വയം അങ്ങോട്ട് അനുഭവിച്ചു. പൂജ ദാ വരുന്നമ്മേ. പോയി കിടന്നുറങ്ങടാ പന്നി. സോറി മുത്തശ്ശ. ഓടി കള്ളി. ചോണക്കുട്ട് എന്റെ തുറുപ്പിച്ചിട്ട്. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്ന് അവളെ നീ വളച്ചെടുത്തത്. ഒന്ന് കരിമ്പ്, മറ്റവൾ കാരിരുമ്പ്. ബുദ്ധിപൂർവം കരിമ്പിനെ നോട്ട് വിട്ടതുകൊണ്ട് എളുപ്പം വളയ്ക്കാൻ പറ്റി. അമ്മയുടെ വീക്ക്നെസ്സും ആ മോള് തന്നെയാ. അതിനെ കൊത്തിയാലേ ആ നെഞ്ചു പിടയൂ. കേവലം ഉറുപ്പുമ്പളം കഥ മറന്നിട്ട മോളുടെ മണത്തിന് വേണ്ടി അവൾ എന്റെ കാൽക്കൽ വിടണം. അവിടെ സ്റ്റീഫൻ ജേക്കബ്. അതിനുള്ള വല വിരിച്ചു കഴിഞ്ഞു. താമസിയാതെ മാൻപേട എന്റെ കസ്റ്റഡിയിലാവും. വടങ്ങി. എനിക്കറിയാം ഈ കാന്തിത്തള കൊണ്ട് മാത്രം നീ തൃപ്തിപ്പെടില്ല. തൽക്കാലം മിനിക്കാൻ എനിക്ക് ബഹുമതി. അപ്പൊ പറഞ്ഞ പോലെ ഇവിളിത് എവിടെ പോയി കിടക്കാൻ നേരമില്ല. എന്നാലും നായി നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നല്ലേ മുത്തശ്ശനെ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്? ബ്രിഗേഡിയർ നമ്പ്യാരുടെ ഫാമിലി ഫംഗ്ഷന്റെ കാര്യം കാലത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇനി അത് നിന്റെ അമ്മയുടെ വായിൽ നിന്നെ കേൾക്കണമെന്നില്ല. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. എന്റെ പൂച്ചക്കുഞ്ഞ് എന്താ ഇരട്ടത്ത്? എന്ത് പറ്റി? മാമച്ചി എന്താ ഉണ്ടായ? ആശാരി തന്നെ. എന്താ അവന്റെ ഉദ്ദേശം? ഇന്ന് രാത്രി 8 മണിക്ക് ഹോട്ടൽ റീജൻസിയിൽ 307 നമ്പർ റൂമിൽ ചെന്നില്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തും. അത്ര പലതവണ എന്നെ ഔട്ടിങ്ങിന് വിളിച്ചതാ. അപ്പോഴൊക്കെ ഞാൻ എതിർത്തു. ഓടവിൽ ഇതാ ഭീഷണി. ഒന്നും സംഭവിക്കില്ല. ആ ഫ്ലാറ്റിന്റെ വൃത്തിയായിട്ട നമ്പർ ആയതൊക്കെ എന്തായാലും നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്ന നമ്മള് തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. അമ്മ അറിഞ്ഞാ അത് മതി. എനിക്ക് പേടിയാവുന്നു. അറിയരുത്. അമ്മ മാത്രമല്ല ആരും. ധൈര്യമായിട്ടിരിക്ക. ഞാനില്ലേ കൂടെ. ഈ കോലം കണ്ടാ മതി അമ്മയും മുത്തശ്ശനും സംശയിക്കാൻ. ഇത് ഞാൻ ഡീല് ചെയ്തോളാം. നീ പോയി റെഡിയായേ. പോ. സമയം വൈകിലോ. നീ ഇതെങ്ങോട്ടാ? സ്റ്റുഡിയോ വരെ. ഈ രാത്രിയിലോ? ഇപ്പഴാ ഓർത്തത് നാളത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്ത് മല മറിക്കുന്ന ജോലിയായാലും ശരി, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. എന്താ മെയിം സാബ് ഇങ്ങനെ വാശി പിടിച്ചാലോ? ചെയ്യും തൊഴിൽ അന്നമെന്നല്ലേ. ഈ മുത്തശ്ശനാണ് സത്യം. സ്റ്റുഡിയോ വാക്ക് കഴിഞ്ഞതും നേരെ ഫംഗ്ഷൻ. ഓക്കെ. കണ്ടില്ല അവളുടെ അനുസരണക്കേട്. ഈ മരഞ്ചാടിയോട് പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് നന്നായി. വന്ന എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും, അത് ഉറപ്പാ.
5th wedding anniversary celebrations of Brigadier KP Nambiar and Mrs. Sulochana Nambiar. Thank you. Good evening, everybody. Ayyo. Good evening, sir. Good evening. Good evening. Yes, come in. പ്രതീക്ഷിച്ചില്ല അല്ലേ? പൂജയ്ക്ക് പകരം പിങ്കി. എന്താ ഇഷ്ടായില്ലേ? തന്നെ സമ്മതിച്ചിരിക്കുന്നു. കൊള്ളാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളാരെ കറക്കിയെടുത്ത് മോർഫിംഗിലൂടെ ഒരു ബിസിനസ് ബ്ലാക്ക്മെയിൽ. അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ നീ ധരിച്ചത്? നിന്നെ കണ്ട് അവള് ഭ്രമിച്ചു പോയെന്നോ? ഒന്ന് ഭീഷണിപ്പെടുത്തിയ പേടിച്ചു വരണ്ട സർവ്വത നിന്റെ കാൽക്കഴിയിൽ സമർപ്പിക്കുമെന്നോ? ഒന്ന് മോഹിച്ചു പോയി എന്ന് കരുതി ഇത്തരം വൃത്തിയുടെ തന്ത്രങ്ങളുമായി വന്ന് ആ പാവത്തിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ. എന്താ ഭീഷണിയാ? അതേടാ ഭീഷണി തന്നെയാ. നീ ടോസ് ചെയ്ത അതേ നാണയം കൊണ്ട് തന്നെ നിന്ന് ഞാൻ കുരുക്കും. ഇത് സാക്ഷാൽ ഗന്ധം. സിറ്റി പോലീസ് കമ്മീഷണർ ദീപക് ശർമ്മയുടെ സീമന്ത പുത്രി പൂനം ശർമ്മ. ഇനി വീരശൂര പരാക്രമിയായ ഈ കാമദേവൻ ചേട്ടന്റെ പ്രണയകേളികൾ നോക്കിയേ. താമസിയാതെ ഈ ലീലാവിലാസങ്ങൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കപ്പെടും. അറിയാലോ ഈ പെങ്കൊച്ചിന് ചുമ്മാ ഒന്ന് കമന്റ് അടിച്ചു പോയതിന് പാവം ഒരു എം ബി എ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വേര് തോണ്ടി കഷായം കാച്ചിയവന കമ്മീഷണർ. ചേട്ടൻ പേടിച്ചുവല്ലേ? ഇതൊരു സാമ്പിൾ മാത്രം. കാലം മാറി മോനെ. ഇത്തരം ചപ്പടാച്ചി വേലകൾ കൊണ്ടൊന്നും ഇനി പെമ്പിള്ളാരെ പാട്ടിലാകാൻ പറ്റില്ല. ഒലിപ്പീരുമായി ഈ ചോക്ലേറ്റ് കുട്ടപ്പനെ ഇനി ആ പരിസരത്ത് ആരും കണ്ടാലുണ്ടല്ലോ. മോളെ, മോളെന്താ ഇവിടെ? അത് അങ്കിൾ, ഞാൻ പിന്നെ എന്റെ ഒരു ഗസ്റ്റിനെ കാണാൻ വന്നതാ. ഈ രാത്രിയിലോ? ആരാ ഗസ്റ്റ്? അങ്കിളിന്റെ ആളെ അറിയില്ല. സ്റ്റുഡിയോയിൽ ഇത്തിരി ജോലിയുണ്ട്. ഞാൻ പോട്ടെ. How are you, madam? What's up in your life? Where's Pinky? Excuse me. Hello? How are you? Molang valandu poyallo. Njan pote uncle. എല്ലാം ഓക്കെ. ആ ഫ്ലേർട്ടിന്റെ നട്ടല് പിഴുതെടുത്താ ഞാൻ വരുന്നത്. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എന്റെ പൊച്ചുകുട്ടി, ഇനി ടെൻഷനൊന്നും വേണ്ട. ഹേയ് മാം, നിൽക്കൂ. എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? സ്റ്റുഡിയോയിലെ ജോലി തീർന്നു. നീ മിണ്ടരുത്. ഹായ് ഡോക്ടർ. ഹലോ. ആരാ ഇവരൊക്കെ? ഇതിന്റെ മോള പൂജ. എന്ത് ചെയ്യുന്നു? ടീച്ചറാ. ഓ, വെരി ഗുഡ്. ഇത് ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. Rajalakshmi. You know, you should follow the European culture. Poda patti. What? Poda European patti. Sabji, fish ka time. Haan ji, haan ji, haan ji. Thank you, thank you, thank you very much. Ladies and gentlemen. എന്റെ ഈശ്വര, അപ്പൊ വി ഐ പികൾക്കിടയിലുണ്ട് കുറുക്കന്മാർ. എന്ന പറ്റി പെട്ടെന്ന് തിരിച്ചല്ലോ? ഫംഗ്ഷൻ കൊളായി. ഏതോ തല തിരിഞ്ഞ തെണ്ടി ഫ്യൂസ് ഊരി ജനറേറ്ററിൽ വെള്ളം ഒഴിച്ചു വെച്ചു. ആ തെണ്ടി ഈ തെണ്ടിയുടെ പേരക്കുട്ടിയാണെങ്കിലോ? അമ്പടി കേമി, അത് നീയായിരുന്നു.
സത്യം പറയാലോ, ലൈറ്റ് പോയത് കൊണ്ട് നിന്റെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് സംഭാര സ്റ്റൈലിൽ ടപ ടപാന്ന് നാലെണ്ണങ്ങൾ അടിച്ചു. അതുകൊണ്ട് മൈതാന കുറുക്കനെ പോലെ മനസ്സറിഞ്ഞു ഒന്ന് കൂവാൻ പറ്റി. ഇങ്ങനെ വായ തുറന്നൊന്ന് കൂവിയിട്ട് കാല എത്രയായി എന്നറിയോ? പക്ഷെ കുടിച്ചതൊക്കെ ഇറങ്ങി. സ്മാളണ്ട മോളുണ്ടോന്ന് ചോദിക്കായിരുന്നു. അത്താഴ പട്ടിണി കിടക്കരുതല്ലോ. എനിക്കറിയാം, ഇത്രയൊക്കെ അവിടെ ഒപ്പിക്കണമെങ്കിൽ അത് ഇവളെ കൊണ്ടേ പറ്റുള്ളൂ. അതെ, ഞാൻ തന്നെയാ ചെയ്തത്. എനിക്കിപ്പൊ അറിയണം ഞാൻ നിങ്ങളുടെ ആരാ. എന്നെ മോളെന്ന് പരിചയപ്പെടുത്തിയ ലെഫ്റ്റനന്റ് കേണൽ രാജലക്ഷ്മിയുടെ മാനം കപ്പല് കയറോ? എങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും? സ്റ്റുഡിയോയിലേക്ക് നിന്ന് കള്ളം പറഞ്ഞ് എവിടെയാ നീ പോയത്? ഹോട്ടലില്. ഹോട്ടലില് ഞങ്ങളോടൊക്കെ നുണ പറഞ്ഞ് നീ ആരെ കാണാനാ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയില്ല. കള്ളം മനസ്സിലുള്ളപ്പോ അവൾ എങ്ങനെ അത് പറയും? അതെ, ഞാൻ പലയിടത്ത് പോകും, പലരെയും കാണും. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മാനമൊന്നും മിടിഞ്ഞു വീഴാൻ പോണില്ല. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഹദാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല. എന്തിനാ നീ മറച്ചു വെച്ചത്? എല്ലാം തുറന്നു പറയായിരുന്നില്ലേ? അമ്മയ്ക്ക് എപ്പോഴും നിന്നെ കുറിച്ചാ വേവലാതി. ഇതോടെ കേട്ടാ അമ്മ തകർന്നു പോവും. വേണ്ട, എന്നും അമ്മയുടെ ഗുഡ് ബുക്കിലെ റെഡിംഗ് കാര്യായി ഞാൻ. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു തലതിരിച്ചവൾ താൻ തോന്നി. അതങ്ങനെ തന്നെ കിടക്കട്ടെ. എങ്കിലും എനിക്ക് വേണ്ടി നീ നോ, അങ്ങനെ പറയരുത്. വി ടു വി ആർ വൺ. ഞാൻ റെഡി. ഇപ്പൊ വടി ആയാ വരുന്നുണ്ട്. മോള് പിങ്കിടെ വലിയ ഫാനാ. അയ്യോ, അപ്പിന്റെ പരാതി. എന്തിനാ കൊച്ചെ ഞങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്? സർ, ഞാൻ പറഞ്ഞ സത്യം. അത് കളാ, എവിടെയാ ക്യാമറ ഒളിപ്പിച്ചിരിക്കുന്നത്? അവൻ വിട്ടോ. നോക്ക്, അവന്റെ വിശ്വരൂപം അവൻ കാണും. എന്ത് തോന്നിയാ തോടെ കാണിച്ചേ? ഇയാക്ക് എന്താ വേണ്ട? തല്ലു കൊണ്ട പാരമ്പര്യം എനിക്കുള്ളു, അത് താനായിട്ട് തിരുത്തരുത്. പ്ലീസ്, ഇങ്ങനെ ചൂടാവാതെ. ലെഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ.
ഞങ്ങൾ തമ്മിൽ അങ്ങ് നോർത്തിൽ വെച്ചുള്ള ബന്ധാ. സാറ് നേവിയുടെ എയർഫോഴ്സിലെ മിലിറ്ററി ഓഫീസറാണെന്ന കാര്യം ഈ മീശയാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനൊരു റിലേഷൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അല്ലാടി കന്യാസ്ത്രീ, ഇവള് ചില്ലറക്കാരി അല്ല കേട്ടോ. ഞങ്ങൾക്കും അറിയാം. കൊച്ചുനാളിൽ എനിക്കിട്ട് ഒരുപാട് പാര പണിതവളാ. ഇവള് തറയാണെങ്കിൽ ഞാൻ തത്തറയാ. ടി വിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. നാട്ടുകാരെ മുഴുവൻ മണ്ടമാരാക്കി വലിച്ചെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നിനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ആഹാ, എങ്ങനെയുണ്ട്? നല്ല ചേർച്ച. മുൻകൂട്ടി ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡ് ആക്കാം. ഞങ്ങളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ത്രില്ല് പോകും. കറണ്ട് വന്നിട്ട് കത്തിച്ച പോലെ ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. ഇവിടെ മാത്രമേ ലൈറ്റ് പോയുള്ളൂ. ഒരു നിഴലി ഞാൻ കണ്ടു. ഓ എന്റെ ബുദ്ധുസേ, അത് പൂജ അകത്ത് പോയതാ. അല്ല, ഇതൊരു ആൺ നിഴലാ, ഞാൻ കണ്ടതാ. ജാദു സ്പേസിൽ നിന്ന് വീണതാ. ഈ വീട്ടിൽ ഇത്തിരി സ്പേസ് തരുവാ മോളെ. ഈ പിള്ളേരുടെ ഒരു കാര്യം, അതിർത്തി കാത്ത ഒരു ധീര ജവാൻ താമസിക്കുന്ന വീടായത് നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, കടക്ക്. എന്താ? ചെറിയൊരു ഉൾഭയം. ഈ പട്ടാളക്കാരന്റെ മാനം നീ കാക്കണം. കൊന്ന് പിടിച്ചു നിൽക്കാൻ രണ്ട് കോട്ട കിട്ടിയേ പറ്റും. മുത്തശ്ശാ, എന്റെ കൈവിട്. ഇല്ല, കൈവിട്ടാ ഞാൻ പേടിക്കും. വീട് ബാറിന്റെ താക്കോൽ എടുക്കട്ടെ. വേഗം വരുവോ. ഇത്ര പെട്ടെന്ന് മിക്സ് ചെയ്താ. താങ്ക്സ്. യു ആർ വെൽക്കം. ആരാ? ഞാൻ ജാദു, സ്പേസിലെ ബാർമാനാ. സ്പൈസി ആയിട്ട് തൊട്ട് നക്കാർ അച്ചാറെടുക്കട്ടെ. പേടിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ. നിങ്ങൾക്കൊരു ധൈര്യത്തിന്. എന്താ ഇവിടെ ബഹളം? ആരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പൊ കറണ്ട് പോയതല്ലേ? എനിക്കറിയാം. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങള് ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാ കറണ്ട് പോയത്. ആ നേരം കൊണ്ടാ ജീവി. അതിനെ കണ്ടാ ഇതുപോലെ ഇരിക്കോ. അമ്മടെ
ചിലരെയൊക്കെ കിരീടാണീച്ച് കുറങ്ങാക്കി എന്നൊക്കെ കരക്കാര് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. പാമ്പിന് ചെങ്കീരിയെ ചേരൂ. പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ചിട്ട് കൊറേ കാലായി. നല്ല വിശപ്പുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാൽ എന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാല ഓർമ്മ വരുന്നത്. ബസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതില്ല. ഞാനങ്ങ് പോണില്ല. ഫോൺ ഫോൺ എന്റെ ഫോൺ മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ. ആരോ താഴെ പോയി. എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1, 2, 3, 4, 5, 6 കസേര എവിടെ? എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ദാ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ദാ ഇരിക്കൂ. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമ്മ ഒഴിക്കട്ടെ. അശു ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോഴാ രസം ശരിക്കും രസമായിട്ട്. സാർ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM-ന് റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാമണ്ഡലം. ഒരിക്കലുമല്ല, അത് ഞാനിവിടെ കാലെടുത്ത് വെച്ചതിന്റെ ഐശ്വര്യ. ആന്റി എന്തെല്ലാം ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം. പിന്നെ അവനില്ലാതെ നമുക്കെന്താ ആഘോഷം? അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും സ്പോൺസറെ ഞാൻ സംഭാവന ചെയ്തോളാം. നിക്കല്ലേ നമ്മുടെ പിസ്കനായ പിള്ളേച്ച. ചാമുണ്ടി തെയ്യം കെട്ടി താളം കൊട്ടി പാടം മുഞ്ചി ചൊറി 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 പടവെട്ടി പറക്ക. ഒരു തിരയല്ലേ തിമ്മാട്ടി പെണ്ണല്ലേ കൂട്ടാടി.
വിചാരിക്കോ പത്ര കാണി മകൾ കുമ്പാരി കൊമ്പനാണടി കൊമ്പ് കുത്താത്ത പമ്പനാണടി ചിങ്കാരി ചിങ്കമാണടാ ചങ്ക ചക്കത്തി നല്ല ചങ്കര കൊമ്പോല പമ്പരം നീ തമ്പേരൻ താളവും നീ പടവെട്ടി പറക്കോറി ചോറി തന്റെ മുത്തച്ഛനിപ്പോ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല, കണ്ടില്ലേ സ്പോർട്സ് ഡ്രസ് ഇട്ടുകൊണ്ട് സ്പിരിറ്റ് അടി. ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണോന്ന, ഈ രണ്ട് ചെകുത്താന്മാർ ഒന്നിച്ചെങ്കിൽ പങ്കനിട്ട് എന്തോ ഒരു പാരയുണ്ട്. അച്ഛനാണ് സത്യം പറഞ്ഞു നാവെടുത്തില്ല. ആ ഫോണിങ് എന്നെ താമസിയാതെ കമാൻഡറുടെ എല്ലാ ആണവരഹസ്യങ്ങളും നമുക്ക് മണിമണിയായി കേൾക്കാം. അതെങ്ങനെ? ദാ കേട്ടോ. കായികത്തിന്റെ മറവിൽ കള്ളുകൂടി പരനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന തനിക്കറിയില്ല എന്റെ വിഷമം. എന്റെ മിലിറ്ററി കോട്ട ഒളിപ്പിച്ചു വെച്ച് എനിക്ക് തന്നെ റേഷനായിട്ട് തന്ന് എന്നെ മുതലെടുക്കാക്കാൻ താരി. പങ്കനെ കുറിച്ചാ? ഓട്ടോറിക്ഷ ബോഡിയിൽ റോക്കറ്റ് എഞ്ചിൻ ഫിറ്റ് ചെയ്ത കേസാത്. എത്ര ശരിയാ. ആ യക്ഷിയെ നീ വേണമൊന്ന് തളച്ചു തരാൻ. മൂർദാവിലെ ആണി അടിച്ച് ഞാൻ തളച്ചു തരാം. പക്ഷേ ഞാൻ പറയുന്ന പോലെ അവളുടെ ഓരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായി ചോർത്തി തരണം. അവരുടെ കളേഷോ ഞാൻ കൊളമാക്കി തരാം. ഇനി മുതൽ അത് കൊളേഷോ ആണ്. അത് മതി. അങ്ങനെ അവള് ചാനലിൽ നിന്ന് ഔട്ടാവണം. അവളെ ഒന്ന് നേരെയാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഞാൻ ഒഴിച്ചു കൊടുത്ത കോട്ട കുടിച്ച് വളർന്നാളാ. പെഗ് കൊടുത്ത കൈക്ക് എന്നെ കുത്തി. രണ്ടും ചേർന്ന് എന്നെ ഒതുക്കാനുള്ള ശ്രമം. നിന്നെ ഒതുക്കുന്നതിന് മുമ്പ് നിന്റെ മുത്തച്ഛനെ ഒതുക്കണം. അതിന് വഴിയുണ്ട്. എങ്ങനെ? മുള്ളിനെ നമുക്ക് ഫുള്ള് കൊണ്ടെടുക്കണം. എന്തോ മുൻജന്മ ബന്ധം പോലെ. സാറിന് സഞ്ജയ് സാറിന് ഭയങ്കര ഇഷ്ടം. ഇതെന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു സുഭിക്ഷമായി അങ്കിളിനൊന്ന് ട്രീറ്റ് ചെയ്യണോ. അവൻ തറവാടിയ. ഇവനും ഞാനും രാജലക്ഷ്മി. ഞാനല്ലേ ഗ്യാരണ്ടി? നല്ല ഐ എസ് ഐ മാർക്കുള്ള ഗ്യാരണ്ടി. കൃത്യമായി പറഞ്ഞാൽ മാഡം ഇപ്പൊ തിയേറ്ററിൽ കയറി കാണും. തിയേറ്ററിലോ? ഏത് സിനിമ കാണാൻ? ഓപ്പറേഷൻ തിയേറ്ററിൽ. മണ്ടൻ. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. വലിക്കല്ലേ. ഈ വീട്ടിലിരുന്ന് സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കുന്നത് ഇന്നാ. രാജലക്ഷ്മി വന്ന ഒന്നല്ല മൂന്ന് സർജറിയാണ് മാഡത്തിന്. ഓരോ മൂമെന്റും വാച്ച് ചെയ്യാൻ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ആരെയും പേടിക്കണേ, പ്രായം എത്രയായല്ലോ. ഞാനൊട്ടും. എന്തായാലും എന്റെ ഒരു മനസമാധാനത്തിന് നീ ഒന്ന് വിളിച്ച് അന്വേഷിച്ചേ. നീ കുപ്പി പിടിച്ചേ. ആരെ? നിന്റെ അച്ഛനാ. ഹലോ. അതെ, അവിടെ എന്തായി? ഡ്യൂട്ടി കഴിഞ്ഞ് പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശൻ പാമ്പായി എഴുതണം. ഓക്കെ. ഓ, മേജർ സർജറി ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പാവം മേജർ, രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മുത്തച്ഛൻ മുത്തിക്കോ, ഓപ്പറേഷൻ കഴിയുമ്പോ ഒരുപാടാവും സമയം. നിനക്ക് സുഖാവണ്ടേ മോനെ? ഒരെണ്ണം കുടിച്ചേക്കാം. പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണം കഴിച്ചേക്കാം അല്ലേ. വെള്ളം എന്തൊരാക്രാന്ത. വെള്ളം ഒഴിച്ച ഞാൻ തുമ്മും. അലർജിയാ. സാറ് മഹാപിശിക്കനാണെന്ന എല്ലാരും പറയണത്. പക്ഷെ എനിക്കത് തിരുത്തണം. ഒരു 5000 മണീസ് എനിക്ക് കടമായിട്ട് തന്നാ മതി മോനെ. ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്തോഷായി. അതിന്ന് കുറച്ച് കടമായിട്ട് തന്നാ മതി. സാറേ, എനിക്ക് അംഗം കുറിക്കണം. അംഗം കുറിക്കാനോ? അതിന് വാളവിടെ? വാള് ഉറയിലുണ്ട്. ഊരട്ടെ. ഇത് വാളല്ല, ഇത് ഉറുമിയാണ്. അയ്യോ രാജലക്ഷ്മി, ഇനി ഇവിടെ നിൽക്കണ ശരിയല്ല. വിട്ടേക്കാം. ഇവരും പോയ Mm.
ഭയങ്കര ചൂടാ. കട്ടൻ കാപ്പിയാ? കട്ടൻ കാപ്പി കുപ്പിയിലോ? ഫ്ലാസ്ക് ഒടഞ്ഞു പോയി, അപ്പൊ കുപ്പിയിലാക്കി. എന്താ ഇതൊക്കെ? ഇത് ചിക്കൻ മിക്സർ ജിപ്സി. എന്താ വേണം? ഫിറ്റാണല്ലേ. ഗൃഹാതുരത്വം, മസ്തിഷ്ക പ്രളാണം, തൃശൂർ പേരൂരുണ്ട്, പ്രത്യുജ്ഞൻ. എന്താ കറക്റ്റല്ലേ? ഞാൻ പറഞ്ഞത് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യമായോ? പുതിയ കൂട്ട് കെട്ടി തുടങ്ങിയ പിന്നെ ഇതാ സ്ഥിതി. സ്പോർട്സ് ഡ്രസ്സും ധരിച്ച ദിവസം എങ്ങോട്ടാ യാത്ര? കൂട്ടുകാരന്റെ കോട്ടേഴ്സിൽ കോട്ടയടിക്കാൻ. 100 കൂട്ടം അസുഖങ്ങളുള്ള മനുഷ്യന് നേരാം വണ്ണം നോക്കി മരുന്നും ഭക്ഷണവും നൽകി പരിപാലിക്കുന്ന എന്നെ വേണം പറയാൻ. ഒരു കാര്യം, എന്റെ പെർമിഷൻ ഇല്ലാതെ ഇനി ഈ വീടിന്റെ ഗേറ്റ് കടക്കരുത്. പറഞ്ഞേക്കാം. ഒരു കാര്യം, ഗേറ്റ് പഴയ സ്ഥലത്ത് തന്നെയല്ലേ, മാറ്റിണ്ടോ? എങ്ങനെയുണ്ട് ശബ്ദരേഖ? എന്റെ പ്രോഗ്രാം കൊളവാക്കുമല്ലേ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അടുത്തത് അവന്. മരം മൊക്കറി സഞ്ജുന്. ഹലോ, നീയോ? എന്തുപറ്റി, ഇന്ന് ടി വിയിൽ നിന്റെ ഷോ കണ്ടില്ല? ഒക്കെ നേരി പറയാം. അത്യാവശ്യമായിട്ട് നീ ഒന്ന് ബിഗ് ബസാർ വരെ വരണം. എന്താ കാര്യം? പറയാം, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. എന്താ മുദ്രമോദര നഷ്ടപ്പെട്ട ശൗന്ദലയെ പോലെ നീ ആകെ ഡൾ മൂഡിലാണല്ലോ. എന്താടി, പുതിയ വല്ല ഐറ്റോപ്പിക്കാനുള്ള സൂത്രപ്പണിയാണോ? എനിക്കറിയാം, നീ അതേ സംശയിക്കുള്ളൂ. ഞാൻ ആകെ ടെൻഷനില്ല. ആദ്യമായിട്ട് എന്റെ പ്രോഗ്രാം പോലെ ഒന്ന് തടസ്സപ്പെട്ടത് അറിയോ? കാരണം? എന്റെ ക്യാമറമാൻ രാഹുൽ, അവൻ ആകെ പ്രോബ്ലത്തിലാ. അവനെന്ത് പ്രോബ്ലം? നാ കണ്ടില്ലേ, സോനം അവന്റെ ഗേൾഫ്രണ്ടാ. അവൾക്കിപ്പോ ത്രോട്ട് ക്യാൻസറിന്റെ ചെറിയൊരു സിംപ്റ്റം, ട്രീറ്റ്മെന്റ് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ രോഗിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൾ അവനെ മനഃപൂർവ്വം അകറ്റുക. ഒന്നിലും ശ്രദ്ധയില്ല. അവനിപ്പോ ആകെ വട്ടുപിടിച്ചിരിക്കുക. പ്ലീസ്, ആ കണ്ണിലൂടെ നീ എന്നെ ഇപ്പൊ കാണരുത്. ആരെ വേണേലും ഞാൻ പിടിച്ച് സത്യം ചെയ്യാം. ഞാൻ പറയുന്നത് നേരാ. എക്സ്ക്യൂസ് മീ, ഇവിടെ വായു ഗുളിക കിട്ടോ? ഗെറ്റ് ലോസ്റ്റ്. അവൻ എന്തെങ്കിലും കടുങ്കായ് ചെയ്യും, അതാ എന്റെ പേടി. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം പ്ലീസ്. അല്ല, ഇതിനിപ്പോ എന്നെ തന്നെ വിളിച്ചു വരുത്താൻ കാരണം? ക്യാപ്റ്റൻ ചക്രപാണി നിന്റെ സീനിയർ ഓഫീസർ ആയതുകൊണ്ട്. ചക്രപാണി സാറിന്റെ ആരാ കുട്ടി? മകൾ, ഈ ഒരു കാര്യത്തിൽ ഇനിയും നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പ്ലീസ് നീ ഒന്ന് പോയേ. ഓക്കെ ഓക്കെ, ഞാൻ വിശ്വസിക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ, കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഗതികളൊന്നും കുട്ടിക്കില്ല. ഇതൊക്കെ ചികിത്സിച്ചാ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അറിഞ്ഞു എന്നത് കാര്യമാക്കണ്ട. തൊണ്ടക്കാണല്ലേ, ഒക്കെ എനിക്കറിയാം. എന്തിനാ വെറുതെ ആ പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഈ പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായ ഒരു അനുഭൂതിയാണ്. അവിടെ തന്റെ ഇടമാണ് ആവശ്യം. നമ്മള് ഒന്നിനെ പേടിക്കാൻ പാടില്ല. Are you mad? What do you want? Hey, I can understand your feeling. ചക്രപാണി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. ഏത് ചക്രപാണി? എന്താണോ തനിക്ക് വേണ്ടത്? അത് ഞാൻ ഈ ചക്രപാണി സോറി ചക്രപാണി സാറിന്റെ മകളാന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചു. നമ്പറായിട്ട് ഇറങ്ങും പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ. ട്രീറ്റ്മെന്റില്ല, തന്നെ മരിച്ച കാമുകിയോട് സാദൃശ്യമുള്ള ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒന്ന് നിയന്ത്രണം വിടും. അതിന് ചങ്ങലക്കിടല്ലേ വേണ്ടത്? ഉപദ്രവിക്കില്ല, സംസാരം കൊണ്ടുള്ള ശല്യേ ഉള്ളൂ, അതുകൊണ്ട് ചങ്ങലക്കിടാത്തത്. അതെ അതെ, സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോട്ടെ. കടുവയെ പിടിച്ച കിടുവ. എപ്പടി, ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു എപ്പിസോഡാ. നാട്ടുകാരുടെ മുമ്പിൽ നീ അലങ്കോലപ്പെടുത്തിയ എന്റെ ഇമേജ് തിരിച്ചെടുക്കാൻ ഇത് മാത്രം മതി എനിക്ക്. This is the Pinky Show.
അയ്യോ, ഇവിടെ ഇരുന്ന് പാദസരം ഇവിടെ പോയി. പാദസരോ? ആ കുട്ടി എടുത്തിട്ട് പോണണ്ടു, കാശ് തന്നില്ല. അവിടെ നിന്നേ, ഇതെവിടെ നിന്നു? നമുക്കെന്ന കൗണ്ടർ കൊടുക്കാം. നിക്കവിടെ, സെക്യൂരിറ്റി, സെക്യൂരിറ്റി! പാദസരം മോഷ്ടിച്ചിട്ട് കടന്നു കളയാനുള്ള ശ്രമത്തിലേ. എനിക്കൊന്നും അറിയില്ല. അറിയില്ലേ, പിന്നെ ഇതെങ്ങനെ കയ്യിൽ വന്നു? ഞാൻ പറയുന്ന സത്യം. അവനെയൊന്നും വേണ്ട, പ്ലീസ്, എന്നെ വിശ്വസിക്കേ. അതെ, കണ്ടാൽ അറിയാം തട്ടിപ്പ് കേസ് കേട്ടാണ്. കോൾ ദ പോലീസ്. എക്സ്ക്യൂസ് മീ, പോലീസിനെ ഒന്ന് വിളിക്കണ്ട. ഈ കുട്ടി എനിക്കറിയാം. ആ, എന്റെ അച്ഛന്റെ പേഷ്യന്റാ. മൈ ഫാദർ ഈസ് ഡോക്ടർ നാഥ്, സൈക്കാട്രിസ്റ്റ്. ഇതൊരു തരം അസുഖ. വളരെ വില കൂടി എന്ത് വസ്തുക്കൾ കണ്ടാലും അപ്പൊ തന്നെ അടിച്ചുകൊണ്ട് പോവുക. ക്ലെപ്റ്റോമാനിയ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. കുലിസിന്റെ കാശ് ഞാൻ തരാം. ഇതിന്റെ പേര് കൂടി ഒന്ന് പാക്ക് ചെയ്തോളൂ. ദിസ് ഇസ് മൈ ക്രെഡിറ്റ് കാർഡ്. കൃത്യസമയത്ത് സാർ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു പോലീസ് കേസ് ആയനെ. എന്ത് ചെയ്യാനാ, ഭ്രാന്തിന് വരെ ചികിത്സയുണ്ട്. പക്ഷെ ക്ലെപ്റ്റോമാനിയയ്ക്ക് ചികിത്സക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ. നല്ല നീളത്തിലൊരു ചോരിലെടുത്ത് നന്നായി പഴുപ്പിച്ച് നല്ല കാന്താരി മുളക് ഇങ്ങനെ തിരുമി തിരുമി അതിൽ പിടിപ്പിച്ചിട്ട് ഈ പാൻഡിങ്ങിന് ഒരു ചന്തിക്കടിക്കുക. സഞ്ജയ് നാഥ്. ബോബന് മോളി എന്താ പെട്ടെന്ന് തടി തെപ്പിയത്? മുല്ലാക്കയ്ക്ക് ഉറുക്ക് കെട്ടാൻ മെനക്കെടരുത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് മൂന്നടി മുന്നോട്ട് ചാടാനായിരുന്നു. ഏയ്, ദിസ് ഈസ് നോട്ട് പിങ്കി ഷോ, ദിസ് ഈസ് സഞ്ജയ് ഷോ. ഓക്കേ, നല്ല പാവല്ലേ. അവരോട് തോറ്റാൻ എന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നേ? നിങ്ങൾ രണ്ടും പണ്ടേ പരസ്പരം പാരകളാ. ആരെങ്കിലും ഒരാൾ ഒന്ന് അടങ്ങണം. വരട്ടെ വരട്ടെ, ഇനിയും കിട്ടുമല്ലോ. വിടില്ല ഞാൻ അവനെ. നീ ഇനി പോരനൊന്നും പോണ്ട. വെറും പാവാ അത്. എന്തൊക്കെ പറഞ്ഞാലും അവൻ വന്ന പിന്നെ നമ്മുടെ അമ്മക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്നോ. അമ്മയുടെ ഉത്സാഹവും സന്തോഷവും ഒക്കെ നീ ശ്രദ്ധിച്ചോ. പൂജ ദാ വരുന്നു അമ്മേ. കേട്ടില്ലേ, അവൻ പാവാത്രേട. ഈ പ്രതിമ സാരി ഉടുത്ത് നിൽക്കുന്നതിന് നിനക്ക് എന്താ ഇത്ര ആദി? സ്ത്രീകളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവണം. അത് ജീവനുള്ളതായാലും പ്രതിമയായാലും. യു കം 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 ദിസ് സൈഡ്. ഓക്കേ. ഞാൻ കൃഷ്ണൻ സാരി ഉടുപ്പിച്ചോണ്ടിരിക്കണില്ലേ. ഇതിനെ പിന്നെ മനസ്സിലാക്കാം. കണി കണ്ടത് അവനെ കൈ കിട്ടി അവനെ ഞെക്കിപ്പിടിച്ച് ഫോട്ടോ കൂടെ വിട മാറ്റിങ്ങളാടാ അടക്കടവളെ. ആരാണ്ടിയാള്? Oh!
വീട്ടു തടങ്കലിലിരിക്കാൻ ഞാൻ എന്താ രാജ്യദ്രോഹിയ? ഗാർഹ്യ പീഡനത്തിന് കേസ് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇതെന്താ സ്വപ്ന? ഇത്രയും നാൾ ഒളിച്ചും മോഷ്ടിച്ചും കുടിച്ചതല്ലേ, ഇന്ന് അന്തസോടെ ഒരെണ്ണം വീശട്ടെ. വല്യമ്മ, എന്തെങ്കിലും അളവ് കറക്റ്റ് ആണോ ഒന്ന് നോക്കി. കാക്ക ചെലപ്പോ മലർന്ന് പറഞ്ഞേക്കാം, കാലം മാറുകല്ലേ, ചെലപ്പോ സൂര്യൻ പടിഞ്ഞാറ് മുറിച്ചേക്കാം. പക്ഷെ ഇത് മാത്രം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ആ കഴിച്ചാട്ടെ. സത്യമായിട്ടും എനിക്ക് വിശ്വാസം ആവണില്ല. രാജലക്ഷ്മി, നീ എന്നെ ഒന്നും ഉള്ളിയേ. പൂർണ്ണ മനസ്സോടെ തന്നെയാ തരുന്നത്, കുടിച്ചോളൂ. ഉള്ളത് പറയാലോ, ഇപ്പഴാ നീ എന്റെ മരുമോളായത്. കുടുംബത്തിൽ ഒരു നേവിക്കാരനായ മരുമോൻ വന്ന് കേറുമ്പോ വല്ലപ്പോഴും കമ്പനി കൊടുക്കാൻ ഇങ്ങനെ ഒരു കാരണവര് വേണമല്ലോ. എന്താ നീ പറഞ്ഞത്? അതൊന്നുകൂടെ കേക്കട്ടെ. എന്റെ മനസ്സില് വെറുതെ ഒരു മോഹം, നമ്മുടെ പൂജമോൾക്ക് സഞ്ജയ് ഒന്ന് ആലോചിച്ചാലോ. നേര് പറയാലോ രാജലക്ഷ്മി, എന്റെ മനസ്സിലും തോന്നിയ ഒരു ആഗ്രഹ, പക്ഷേ നിന്നോട് പറഞ്ഞ ഒരു അബദ്ധാവോന്ന് പേടിച്ച് മിണ്ടിയില്ല. കുട്ടികൾ ഇപ്പൊ അറിയണ്ട, വല്യമ്മ നാട്ടില് ചെന്ന് അവന്റെ വീട്ടുകാരുമായി ആലോചിച്ച് ജാതകപ്പുറത്ത് നോക്കിയിട്ട് മതി എല്ലാം. എപ്പൊ പുറപ്പെട്ടു എന്ന് ചോദിച്ചാ മതി. അല്ല, അവന്റെ സമ്മതം കൂടി അറിയണ്ടേ? എനിക്ക് വിശ്വാസമുണ്ട് അവൻ സമ്മതിക്കുമെന്ന്. ഓ, എന്റെ പേരക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരുള്ളൂ. രാജലക്ഷ്മി, നീ ഒരു ലാർജും കൂടി ഒഴിച്ചേ. ഇനി ഒന്നിനും ഒരു വിഘ്നം ഇല്ലാതെ ഇതൊരു പതിവായിക്കോട്ടെ. അത്രയ്ക്കങ്ങോട് വേണം? വേണ്ടേ, വേണം അല്ലേ? ആവശ്യമുള്ളൂ. മുത്തശ്ശൻ വിളിച്ച് ഓർമ്മിപ്പിച്ചു, അമ്മ ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാലുടൻ പാർട്ടി ക്ലബില്. ബൈക്കിൽ വന്നൊരാള് തന്നതാ. ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഇട്ടിരുന്നോണ്ട് മുഖം മനസ്സിലായില്ല. അയ്യോ, സൂക്ഷിക്കണേ, ബോംബോ മറ്റോ ആണെങ്കിലോ. ഹായ്, ലിപ്സ്റ്റിക് കൊള്ളാം. ഏ, സിഗരറ്റോ? കൊള്ളാലോ. പേഷ്യന്റിന്റെ ബോക്സിൽ ഷേവിംഗ് ക്രീമും ബ്രഷും. ഹായ് മീശ, ഇത് വീട് മാറിപ്പോയതാ. നല്ല കള്ളരിപ്പ മീശ, കുഞ്ഞിനെ ചേരിപ്പോ. ഇത് മനഃപൂർവ്വം തന്നതാ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഞാൻ പോലും അറിയാത്ത എന്റെ ബർത്ത്ഡേ ഇത്ര കൃത്യമായി ഓർത്തിരിക്കണമെങ്കിൽ ഇത് അവൻ തന്നെയാ. ആ തെണ്ണി. ഓക്കേ സഞ്ജയ്, സീ യു ടുമോറോ, ബൈ ബൈ. ബൈ. ഹായ് സഞ്ജയ്. സർ, റിലാക്സ്. എട കഴുതേ, നിന്നെ തന്നെയാണ് തെണ്ടി. പട്ടി. She says you are looking handsome. Adalla marapatti. Marapatti?
You look more handsome in the white dress. Don't me? Yeah, app. ഇത് എന്റെ വക ആപ്പ്. Come. ആ പട്ടിക മാമനുണ്ട്. Thank you. I'm Tendi Patti Kalde Marapatti. Thanks for your compliment. Shall we? Oh yes, carry on. Thank you. വാടി പൂതംഗിരി. ഇട് വാടി. ഒരുമാതിരി ചന്ത കൾച്ചർ ആയിട്ട് വന്നണ്ടല്ലോ. ആ സർദാർജിക്ക് മലയാളം അറിയാത്ത എന്റെ ഭാഗ്യം. നിന്നെ നാട്ടിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. കിട്ടി നിന്റെ ഗിഫ്റ്റ്. ഇടി നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാ സമ്മാനിച്ചത്. ജന്മം കൊണ്ടെങ്കിലും ഒരു പെണ്ണല്ലേ നീ. അല്പം അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ നടന്നാലെന്താ? എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട. ആരേന്നെ നട ആനച്ചന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരുമാതിരി നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇടി നീ ചൂടാൻ വേണ്ടി പറഞ്ഞതല്ല. കുസൃതിയും കുശുമും കൂടപ്പുറപ്പാണെങ്കിലും എന്റെ ആ പഴയ കളിക്കൂട്ടുകാരിയെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും പെണ്ണായിട്ട് കാണണമെന്നൊരു ചെറിയ ആഗ്രഹമുള്ളതുകൊണ്ട്. സത്യടി, നീലക്കുറിഞ്ഞി പൂവിനെ പോലെ ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട നിന്റെ പിറന്നാൾ ദിനത്തില് മനസ്സറിഞ്ഞ് ഞാനൊരു സമ്മാനം പ്രത്യേകം തരുന്നുണ്ട്. തരട്ടെ. ഡോറോർക്കട്രീ. എന്താ? എ ഗിഫ്റ്റ് ഫോർ യു. വീണ്ടും എന്നെ പറ്റിക്കാനോ? നീ വീട്ടിൽ ചെന്ന് സമാധാനായിട്ടും തുറന്നു നോക്ക്. മോശമായിട്ട് എന്തെങ്കിലും ഇതിൽ കണ്ട, പിന്നെ ലൈഫിൽ നീ എന്നോട് മിണ്ടണ്ട. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു ഫോർ ദി ഗിഫ്റ്റ്. എങ്ങനെയുണ്ട് എന്റെ ഫാഷൻ ഷോ? ഇതൊരു രഹസ്യ ശരിക്കുള്ള ഷോ വരണേ ഉള്ളൂ. ബൈ. ഒരു ശസ്ത്രക്രിയ പോലും ഇല്ലെന്ന് നമ്മുടെ പങ്കം പിങ്കിയായി. എന്താണ് എന്റെ ബയോളജിക്കൽ സീക്രട്ട്? ഞാൻ പറഞ്ഞാ തെണ്ടി, ഈ മുതല ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഒരു സീക്രട്ടും അറിയണ്ടേ. തിരിച്ചറിയരുത്. ഇന്നലെ എവിടെ വെച്ചത് ഞാനത്? ഒരു ഫയൽ എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. നീ ഇയാൾക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ഞാൻ നോക്കിയില്ലോ, ഇന്ന് ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉള്ളതാ. ഒരു ഓഫീസർ ജാട വേണ്ടാ തോന്നും. ഇന്ത്യൻ നേവി മുഴുവൻ ഇയാളുടെ കൺട്രോളിലാണ്. കൊടുത്തിറങ്ങി വന്ന എന്നെ വേണം പറയാൻ. നാണത്തെക്കാള് നിന്റെ മോത്തിന് ചേരുന്നത് ആ കുറുമ്പുണ്ടല്ലോ, അത് തന്നെയാ. ഒരു ഗിഫ്റ്റും കൂടി തരട്ടെ. കൊഞ്ചല്ലേ.
പൊന്മണി പയ്യാരം കിളിമൈനയെ പോലെ പാടിക്കൂടവാ, മെയ്യാരം മഴമുത്തിനെ പോലെ മുത്തം കൊണ്ടുതാ. ഒരു പിച്ചകക്കൂട് മെയ്യാം, അതിലൊച്ച വെച്ച് ചേക്കേറാം, തൂവലിൽ തൊട്ടു നോക്കാം, ഇടനെഞ്ചിലെ മുട്ടിയൊട്ടാം. എന്നെ കെട്ടിപ്പിടിച്ചുറക്കുന്ന കുട്ടിക്കൂറും വഴകല്ലേ ഹോ കൺമണി, എൻ പൊന്മണി, ഹോ കൺമണി, എൻ പൊന്മണി. പയ്യാറങ്കിളി മൈനയെ പോലെ പാടിക്കൂടവാ, മെയ്യാരം മഴമുത്തിനെ പോലെ മുത്തം കൊണ്ടുതാ. കാറ്റുകവിളിൽ കുടയും പനിനീർ, ചാറ്റുതുളിയിൽ നനയും നിലവേ. ഹോ മാറ്റുകുറയ പണ്ടം പകലിൻ നാറ്റുകരയിൽ വിതറും വെയിലേ. കണ്ണിലൊരുകും കാന്തമണികൾ സൂര്യനായി മാറും സന്ധ്യയിൽ, വെള്ളിമയിലിൻ ചിന്നമുകുളം സൗമ്യമായി തീരും വേളയിൽ. മഴക്കാറ് കണ്ടുവോ മുടിത്തുമ്പിലിന്നു ഞാൻ, തുടിപ്പാട്ട് കേട്ടുവോ മിടിക്കുന്ന നെഞ്ചിൽ ഞാൻ. ഈ വെൺപ്രാവിനു കൂട്ടായി പോരുക നീ, വെറുതെ അലയു മരിയ ശിശിര ശലഭമേ. ഹോ കൺമണി, എൻ പൊന്മണി, ഹോ കൺമണി, എൻ പൊന്മണി. പാട്ടുമൊഴിയാൻ കുറുകും കുയിലെ, നോട്ടമെറിയും മിഴിയിൽ കനവ്. ഓട്ടുവളയാൻ നീട്ടും വിരലിൽ, താരമെറിയും താഴം പൂവ്. മഞ്ഞിലരുതും കുഞ്ഞുമണികൾ, മാലയായി കോർക്കും മാത്രയേ. വഴിക്കണ്ണുമായി ഞാൻ വിഷുപക്ഷി പോലെ, നിഴൽ ചില്ലു വാതിലിൽ തനിച്ചാണ് മൗനമേ. ഈ മൺകൂടിനു കൂട്ടായി പോരുക നീ, കനവിലുണരു മരിയ ശിശിര ശലഭമേ. ഹോ കൺമണി, എൻ പൊന്മണി, ഹോ കൺമണി, എൻ പൊന്മണി, ഹോ കൺമണി, എൻ പൊന്മണി, ഹോ കൺമണി, എൻ പൊന്മണി. ജ്യോത്സ്യന്റെ കുറിപ്പ് നേരിട്ട് കണ്ടാലേ നിനക്ക് മനസമാധാനാവുള്ളൂ എന്ന് എനിക്കറിയാം. പത്തിലെട്ട് പൊരുത്ത. എത്ര കാത്തിരുന്ന അവൾക്ക് ഇങ്ങനെ ഒരു യോഗം ഒത്തുകിട്ടിയത്. നമ്മളെക്കാളും സന്തോഷത്തിലാണ് അവന്റെ വീട്ടുകാര്. നമ്മുടെ തറവാട്ടിൽ പന്തലിട്ട് കേമായിട്ട് തന്നെ നടത്തണം. എന്റെ ഒരാഗ്രഹം, തീയതി പെട്ടെന്ന് നിശ്ചയിച്ച പോയി വിളിക്കാനും എഴുത്തയക്കാനും ഒക്കെ ഒരു സൗകര്യമായിരുന്നു. പിന്നെ അറിയിച്ചില്ല, നേരാമണ്ണം വിളിച്ചില്ല എന്ന പരാതി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. സത്യം പറയാലോ, ഇപ്പോഴാ ഞാൻ നിന്നിൽ ഒരു അമ്മയെ കാണുന്നത്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അത്രയ്ക്കേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഈശ്വരന്മാര് കാത്തോളൂ.
അങ്ങനെ വിളിക്കരുത് എന്നെ. ഒരിക്കൽ നിന്റെ അമ്മയായിട്ട് എന്റെ ജീവിതം തകർത്തു, ഇപ്പൊ നീയായിട്ട് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. യാചിക്കുകയാണ്, എന്റെ മോളുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ ഗതി എന്റെ മോൾക്ക് വരുത്തരുത്. എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ആരാ? എനിക്കറിയണം ആരാ ഞാൻ. അറിയാം, അമ്മയുടെ മോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? എനിക്ക് അറിയാൻ പറ്റുള്ളൂ. കുടുംബത്തിൽ ഞാൻ ആരാ? അവള് പറഞ്ഞു, സത്യ, നീ അവളുടെ മോളല്ല. എന്നെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം മനഃപൂർവ്വം നിന്നിൽ നിന്ന് മൂടി വെക്കുകയായിരുന്നു. എന്റെ അച്ഛനു വേണ്ടി, എന്റെ മോന് വേണ്ടി, അവളുടെ ഭർത്താവിന് വേണ്ടി. അന്ന് നിന്റെ അച്ഛൻ പൂനെയിലായിരുന്നു, രാജലക്ഷ്മി ഡൽഹിയിൽ. പൂജ മോൾക്ക് ഒരു വയസ്സ് പ്രായം. മേജർ സാഹബ് ബാഹർ ഗയേ. എനിക്കറിയാം ഇപ്പൊ എവിടെയാണെന്ന്. വണ്ടി എടുക്ക്. രാജലക്ഷ്മി, എന്താ ഇത്? അവൻ എന്തായാലും ഇങ്ങോട്ട് വരും, അപ്പൊ നമുക്ക് കണ്ടാ പോരെ. എനിക്ക് ഇപ്പൊ തന്നെ നേരിൽ കാണണം. മുതൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. പക്ഷെ എന്നെയും എന്റെ മോളെയും വഞ്ചിച്ച് നിങ്ങളെ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ശവം കൂടി നിങ്ങൾ കാണേണ്ടി വരും. അതെ, ദൈവ സത്യമായിട്ട് ഞാൻ പറയാ, ആ കടുങ്കൈ ഞാൻ ചെയ്യും. എന്തിനാടാ ആ പാവത്തിനോട് ഈ ദ്രോഹം ചെയ്തത്? അച്ഛാ വേണ്ട, അവള് പറഞ്ഞതുപോലെ ഈ നിമിഷം മുതൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല. वो औरत तुम्हारी पत्नी है क्या? यूं तुम दोनों ने मिलकर उस बेचारी को धोखा दे दिया. क्या तुम पहले से ये बात जानती हो? बोलो, कहो. मैं जानती थी. उस औरत के आंसू एक बच्चे को भी श्रापित कर देगा. तुमने हमारे कुल का नाम मिट्टी में मिला दिया. अन्न रात्रि आ ആ ദുരന്ത വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. നിന്റെ അമ്മയുടെ ജഡമായിരുന്നു പിന്നീട് ഞങ്ങൾ കണ്ടത്. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇരുവരും സ്വയം ഏറ്റെടുത്തു. Ah!
അന്ന് നെഞ്ചിലേറ്റിയത് അവൾ നിന്നെ. പിറ്റേന്ന് നിന്റെ അച്ഛനും മരിച്ചു. സ്വന്തം മോളെപ്പോലെ ഒന്നും അറിയിക്കാതെ തന്നെ വളർത്തിയത്. ഒരു നിമിഷം അവൾ വാവിട്ട് പറഞ്ഞുപോയി. അപ്പോ ഈ വീട്ടില് ഞാൻ ആരുമല്ലേ? എന്താ നീ പറയണേ? നീ എത്ര വളർന്നാലും എന്റെ മോൻ അന്നേ ഏൽപ്പിച്ച ആ കൈക്കുഞ്ഞായിട്ട് നിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അറിഞ്ഞു തന്നെയാ നിന്റെ എല്ലാ കുസൃതിത്തരങ്ങൾക്കും ഈ മുത്തച്ഛൻ കൂട്ടുനിന്നത്. സ്വന്തം മോളല്ല, എന്നിട്ടും എത്ര വാത്സല്യത്തിന് എന്നെ വളർത്തിയത്. അമ്മയെ എന്ത് മാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഞാൻ കാരണമല്ലേ അമ്മയുടെ ജീവിതം പോലും ഇങ്ങനെയായത്? അല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞ രാജലക്ഷ്മിയുടെ ജീവിതം തകർത്തത് ഈ ഞാനാ. ആ രഹസ്യ ബന്ധത്തിൽ നിന്നും എന്റെ മോനകറ്റാൻ മനപ്പൊരുത്തം പോലും നോക്കാതെ മുറപ്പെണ്ണിനെ കൊണ്ട് ഞാൻ അവനെ കെട്ടിച്ചു. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ അവളെ ബലിയാടാക്കി. ഈ മുത്തച്ഛന് ഒരു പ്രായച്ചിത്തം ചെയ്യണം നിന്നിലൂടെ. അവൾ പൂജമോൾക്ക് വേണ്ടി ഒരുപാട് ആശിച്ചുപോയി. നാട്ടിൽ ചെന്ന് ഞാനും വാക്കുകൊടുത്തു ഈ കല്യാണം തന്നെ നടക്കട്ടെ. സഞ്ജയനോട് വല്ല മോഹവും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോളത് മറക്കണം. ഈ മുത്തച്ഛന്റെ ഒരു അപേക്ഷയെ ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിച്ചത് പറ്റിപ്പോയി ഈ അമ്മയ്ക്ക്. എന്നും എന്റെ രണ്ട് കണ്ണുകളായി ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പറയ, എന്റെ മോൾക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്തും മണ്ടത്തിന് എന്റെ അമ്മ പറയണേ. ഞാൻ വെറും ഒരു കോമാളി. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ താന്തോന്നിയായ ഈ മരങ്കേറി പെണ്ണിന് അത്ര സെന്റിമെന്റ്സിലൊന്നും ഒരു താല്പര്യമില്ല. മനസ്സിലായോ? ഇതൊക്കെ ആ മരമാക്കിനി ഉണ്ടല്ലോ സഞ്ജു, അവനെ പറ്റിക്കാനാ. എന്റെ അമ്മക്കലി ഒന്ന് ചിരിച്ചേ. ദേ വന്നു മണവാട്ടി പെണ്ണ്. ഒരു ഗുഡ് ന്യൂസ്, എന്നെ കെട്ടിച്ചുവിടാൻ പോവാ. പോടി. സത്യം, ആ കോന്തനാരാന്നറിയോ? നമ്മുടെ സഞ്ജു. നീ ഭാഗ്യവതിയാ,
എന്റെ ഈ പൂച്ചക്കുഞ്ഞിനെ ആ തെമ്മാടി പൊന്നു പോലെ നോക്കും. ഹായ് ലെഫ്റ്റനന്റ് കമാൻഡർ, ഹൗ ആർ യു? ഞാൻ ഒരുപാട് നിന്നെ ട്രൈ ചെയ്തു, നീ എന്താ ഫോൺ എടുക്കാൻ? സോറി, സ്വല്പം തിരക്കിലായി പോയി. എന്താ പ്രശ്നം? നീ ലോകത്തൊന്നും അല്ലേ, കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. എന്താ പറ്റി? എന്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും കൂടി കല്യാണമൊക്കെ നിശ്ചയിച്ചു. പെണ്ണാരാന്നറിയോ? പൂജ. കൺഗ്രാറ്റ്സ്, ഞാനും അറിഞ്ഞു. എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? അല്ല, നമ്മള് തമ്മില്, നമ്മള് തമ്മില് ഇഷ്ടമാണെന്നുള്ള കാര്യം. ആണോ? ഇന്ന് നീ വിശ്വസിച്ചു, അപ്പൊ എന്റെ ദൗത്യം സക്സസ്. ഓർമ്മയുണ്ടോ നിന്റെ ആ എൻട്രി? അന്ന് യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി മണ്ടൻ കിരീടം അണിയിച്ച് നീ ഹീറോയിസം കാണിച്ചു. അതെ, കടുവായ പിടിച്ച പഴയ കിടുവ, മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ചാലഞ്ച് ചെയ്തതായിരുന്നു ഇതേ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്നെ ഒന്ന് ഫുൾ ആക്കണമെന്ന്. അത് സാധിച്ചു. അല്ല, മനസ്സിലായില്ല, സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങൾ തമ്മിലുള്ളൊരു സീക്രട്ട് പ്ലേയാ. ഏയ്, മത്സരത്തിൽ കോംപ്ലക്സ് പാടില്ല, ഫുൾ ആയത് സമ്മതിക്കാൻ എന്താ ഇത്ര മടി? തന്റെ ഉദ്ദേശം അതായിരുന്നെങ്കില് നിഷേധിക്കുന്നില്ല. ഓക്കെ, നൗ ഐ എം എ ഫൂൾ. തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തന്റെ പ്രോഗ്രാം നടക്കട്ടെ. അല്ല, എന്റെ തിരുമണ്ഡലുള്ള സമ്മാനങ്ങൾ വേണ്ടേ? ഇപ്പോ അയാള് വെറും മണ്ടൻ, നീ മിടുക്കി. ഇതാണ് യഥാർത്ഥ പിങ്കി ഷോ. നന്നായിട്ടുണ്ട്. പൂജയുടെ കല്യാണം നടക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നീ കരുതുന്നുണ്ടോ നിന്റെ ഈ പ്രകടനങ്ങളൊക്കെ അയാള് പൂർണ്ണമായും വിശ്വസിച്ചു? അത്രയ്ക്ക് മണ്ടനല്ല അയാള്. പക്ഷേ എങ്ങനെയെങ്കിലും അവനെ അത് വിശ്വസിപ്പിച്ചേ പറ്റൂ. ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിന്റെ പെണ്ണാണെന്ന് നീ അവനോടൊരു കള്ളം പറയണം. അങ്ങനെ ഒരു കള്ളം പറഞ്ഞു ബലിപ്പിച്ചാലേ അവനത് വിശ്വസിക്കത്തുള്ളൂ. പ്ലീസ്, എനിക്ക് വേണ്ടി നീ അത് പറയണം. ശരിയാ, പഴമക്കാർ പറയുന്ന പോലെ 1000 കള്ളം പറഞ്ഞാൽ ഒരു കല്യാണം നടക്കണമെന്ന്. പറയാം. ആ, ലൊക്കേഷന് വന്നപ്പോ സംസാരിക്കാൻ പറ്റിയില്ല. അവള് കാണിച്ച് പ്രേമവും നടവൊക്കെ ഞാൻ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. പക്ഷെ സാറ് അത് തെറ്റിദ്ധരിച്ചു. ഒരു തെറ്റിദ്ധാരണ, ലിവ് ഇറ്റ്. ഞാൻ അപ്പോഴേ അത് മറന്നു. ഇരുമ്പ് വളയ്ക്കാൻ അത്രയ്ക്ക് പാടില്ല, പക്ഷെ ഒരു പെണ്ണിനെ വളച്ചെടുക്കാനാ, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്ക്. അതെ, ഇപ്പൊ എന്റെ പെണ്ണാവള്, ഞങ്ങള് തമ്മില് അത്രയ്ക്ക് ഇഷ്ടത്തില്ല. സോറി, എനിക്കത് അറിയില്ലായിരുന്നു. എനിവേ, യു ആർ ലക്കി. ഇത് മാത്രം പോരാ, പിന്നെ പൂജയുടെ കല്യാണം നടന്നാലേ ഞങ്ങളുടെ വിവാഹം നടക്കുള്ളൂ. എന്റെ മുമ്പിൽ അവൾ വെച്ച ഒരേ ഒരു കണ്ടീഷൻ അത് മാത്രം. സാറ് ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. എക്സ്ക്യൂസ് മീ. ഹലോ. ആ, ഒരു വിധം ലീവ് ഒപ്പിച്ചെടുത്തു, ഇപ്പൊ തന്നെ പുറപ്പെടും. കണ്ടില്ലേ, കല്യാണത്തിന് എന്നെക്കാൾ തിടുക്ക എന്റെ വീട്ടുകാർക്ക്. പൂജയുമായുള്ള വിവാഹത്തിന് അവർ തീയതി വരെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം നിശ്ചയിച്ച പോലെ നടക്കുള്ളൂ, അത് നല്ലതിനാവും. എന്തായാലും തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു തുക്കട ക്യാമറയും തൂക്കി നല്ലൊരു പെൺകുട്ടി ഒപ്പിച്ചെടുത്തില്ലേ. എനിവേ, കൺഗ്രാറ്റ്സ്. ഹാപ്പി ജേണി. താങ്ക് യു. ഒടുവിൽ അവരുടെ കോമഡി ഷോയിലെ അവസാന ഭാഗം പോലെ ആ മണ്ടൻ കിരീടം നീ സ്വയം അണിഞ്ഞു എനിക്ക് വേണ്ടി. രാജലക്ഷ്മി, കല്യാണത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ.
അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ വേണം, അറിയാലോ. നാളത്തെ കോർട്ട് മാർഷൽ കഴിഞ്ഞാലുടൻ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. ഓ, നീ കൂടെ ഒപ്പുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. പ്ലീസ് ഡാ, രണ്ട് എപ്പിസോഡ് കൂടി എടുത്തിയാലുള്ളൂ, നാളെ ഞാനും അമ്മയും ഒരുമിച്ച് തറവാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കും. ഈ കുറുഞ്ഞി, മുത്തച്ഛൻ ഇവിടെ ഇല്ല, അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടാ. പിള്ളേച്ചോ, അവിടെ ചെന്ന് കോട്ടയടിച്ച് ഓവറാക്കരുത്. അമ്പലത്തിലൊക്കെ ഞാൻ പൊക്കോളാം. എടാ കുട്ടിരാമ, വേഗം കേറ്. അവിടെ കാണാ, ബൈ. സ്റ്റീഫൻ ജിക്ക് ശിക്ഷ വാങ്ങി തന്നിട്ട് നാളെ അവള് പോവുക മോളിലെ കല്യാണം ആഘോഷിക്കാൻ. നാളത്തെ കോർട്ട് മാർഷൽ അവൾ അറ്റൻഡ് ചെയ്ത പിന്നെ സ്റ്റീഫൻ ഉയരോടെ ഇരിക്കാൻ വരയ്ക്കോ. മോളും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, അമ്മ നാളെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴേക്കും ഞാൻ റെഡി വിത്ത് ലഗേജ്. ഗുഡ് നൈറ്റ്. Oh, my God.
സഞ്ജയനോടൊപ്പം ഇപ്പൊ ഇങ്ങ് ആ വന്നല്ലോ. ബാബജി, പൂജ, അന്ന് നീ എന്നെ ഏൽപ്പിച്ച ഒരു സമ്മാനം ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചേൽപ്പിക്കാം. ഈ മരമാക്രിയ എല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. ശരിക്കും നിങ്ങളെ ഓർമ്മിക്കേണ്ടത്. പൂജമോളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ലൊരു ബന്ധം ഇവൾക്ക് ഒത്തു വന്നിട്ടുണ്ട്. ഹാപ്പി അല്ലടോ. പിന്നെ ഇനി ഒരു ആയുസ് മുഴുവൻ ഈ മരം കയറിയ ഞാൻ തന്നെ ചുമക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അമ്മായിയപ്പന്റെ വട്ട് മാറിട്ട് ഞങ്ങൾക്ക് ഒരുമിക്കാന്ന് വെച്ചാല് ഈ ജന്മം നടക്കില്ല. അതുകൊണ്ട് അമ്മായിയപ്പനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചോക്കും കൊടുത്തു. അതോടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കൊടൈക്കനാൽ പറക്കൽ എന്ന് പറഞ്ഞതാ ഇതാ പറക്കല്.